ഉദ്യോഗസ്ഥന്മാരും നിരന്തരമായ ചാനലിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. പ്രശ്നങ്ങൾ കേൾക്കുന്നു, മന്ത്രിമാർക്ക് നിവേദനം കൊടുക്കുന്നു, മന്ത്രിമാർ നിവേദനം എടുത്ത് വയ്ക്കുന്നു, നമ്മുടെ പ്രശ്നങ്ങൾ നിരന്തരമായി അവിടെ നിന്ന് നിൽക്കുകയാണ്. ഇതിൻ്റെ ഒരു പരിഹാരം നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് മറ്റ് കേസുകളിൽ നമ്മൾ നിരന്തരമായ പ്രയത്നം ഇതിനാവശ്യമാണ്. ഇങ്ങനെയുള്ള പ്രയത്നത്തിലൂടെ മാത്രമേ നമുക്ക് ജനങ്ങൾ പാർലമെൻറ്റിലും അല്ലെങ്കിൽ നിയമസഭയിലും പ്രവാസിയുടെ പ്രശ്നം വന്നിട്ട് അതിന് യഥാർത്ഥമായിട്ടുള്ള പരിഹാരം നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിൻ്റെയുള്ള ഈ ഇതിൻ്റെ ഈ സമ്മേളനത്തിൽ ഏറ്റവും വലിയ നമുക്ക് കാണാൻ കഴിഞ്ഞത് നമ്മളെ ഒരു അംബാസഡർ, അതായത് നമ്മളെ മലയാളി ഒരു അംബാസഡർ നമ്മളെ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഉണ്ടായ വ്യത്യാസമാണ്. കാരണം നമ്മളെ മലയാളീസ് നമ്മളെ ഭാഷയിൽ തന്നെ നമുക്ക് പോയിട്ട് കാര്യങ്ങൾ പറയാമെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു മഹാഭാഗ്യമാണ്. കാരണം കഴിഞ്ഞ 3 വർഷമായിട്ട് എനിക്കറിയാം, ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക എല്ലാ അംബാസഡർമാരുടെ അടുത്ത് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം, ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് വളരെ അവർക്കത് മനസ്സിലാക്കിയെടുത്താലും അത് അവർ ഇംപ്ലിമെൻ്റ് ചെയ്യാനും അവരുടെ ടൈമിങ്ങും അവർക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട് അവർക്ക്. പക്ഷേ നമ്മളിവിടെ ഒറ്റ ഫോൺ കോളിലോ അല്ലെങ്കിൽ ഒരു ചോദ്യത്തിനോടു കൂടി ആ പ്രശ്നങ്ങൾക്ക് അവിടെ നിരന്തരമായിട്ടുള്ള അവരെ ഇടപെടൽ സജീവമാവുകയാണ് അതിൽ. അപ്പോൾ അത് അവിടെ ഈ സമ്മേളനത്തിൽ നമുക്ക് ഇനിയും ഇങ്ങനെ സമ്മേളനങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനകത്ത് യഥാർത്ഥ ഈ പ്രശ്നങ്ങൾ, കാതലായ പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യിക്കാൻ മീഡിയ എന്നുള്ള രീതിയിൽ NDV വളരെ സജീവമായിട്ട് ഇതിൽ ഉണ്ടാവുമെന്ന് എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ലീഗൽ കൗൺസിലേഴ്സിന് നമുക്കൊക്കെ ഒരു കേസ് ടു കേസ് നോക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ജനറലായിട്ടൊരു പ്രശ്നം എടുത്തിട്ട് ഗവൺമെൻറ് എടുത്ത് പോകാൻ ഞങ്ങളെ സമൂഹം അല്ലെങ്കിൽ ബാക്കി അഡ്വക്കേറ്റ്സ്മാരുടെ സംഘടനയ്ക്കൊന്നും സാധിക്കത്തില്ല. നമുക്ക് കോടതിയിൽ ഞങ്ങൾക്ക് വിധി വാങ്ങിക്കാം, പോയിട്ട് നമുക്കൊരു കേസ് പോയിൻ്റ് ഔട്ട് ചെയ്യാം, കോടതി എടുത്ത് പറയാം. ഇതുമല്ല നമുക്ക് ജനറലായിട്ടുള്ള ഗവൺമെൻറ് അടുത്ത് പാർലമെൻറ്റിൽ പോയിട്ട് നമുക്ക് എല്ലാവരും പോയി പറയാം. മീഡിയാസ് വലിയ റോൾ അതിൻ്റെ അകത്ത് നമ്മളിപ്പം അതിൻ്റെ ഒരു 6 മാസത്തെ നമ്മൾ ആ ഒരു നിങ്ങളെ ഒരു പ്രയത്നം NDV ആ ഒരു പ്രയത്നത്തിൻ്റെ ഫലം നമുക്ക് കണ്ടതുപോലെ ഈ പ്രശ്നങ്ങൾക്കും ഇങ്ങനെ പ്രശ്നങ്ങൾക്കും NDV തന്നെ തുടർന്നും അത് ഏറ്റെടുത്താൽ നമുക്ക് ജനങ്ങൾക്കും ഇത് എത്തിക്കാൻ പറ്റും, നമ്മൾക്കും ഇതിനകത്ത് ഒരു പരിഹാരം. തീർച്ചയായിട്ടും അത് തന്നെയാണ്. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ നമ്മൾ തുടർച്ചയായി പ്രവാസി പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ തന്നെ പരാമർശിച്ചതുപോലെ ബജറ്റിന്റെ പ്രഖ്യാപനം, ഗവർണറുടെ നയപ്രഖ്യാപനം തുടങ്ങുന്നതിന് മുന്നേ തന്നെ കേരളത്തിലെ 140 MLA മാർക്കും മന്ത്രിമാർക്കും പ്രവാസികാര്യ വകുപ്പിനും ഉൾപ്പെടെ എല്ലാവർക്കും കത്തയച്ച് പ്രവാസികളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുകയുണ്ടായി. നിയമസഭയിൽ ബജറ്റ് അവതരണത്തിന് എന്നിട്ടും ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് 10 കോടി മാത്രമാണ് മാറ്റിവെച്ചത്. തുടർന്നും ഉള്ള ആഴ്ചകളിൽ ബജറ്റിൻ്റെ പുനർ ചർച്ച വരുന്നതുവരെയുള്ള സമയങ്ങളിൽ തുടർച്ചയായി ശക്തമായി NTV ആവശ്യം ഉന്നയിച്ച് കേരളത്തിലെ MLA മാരെയും മന്ത്രിമാരെയും ഒക്കെ ഉൾപ്പെടുത്തി ചർച്ച നടത്തുകയും അതിൽ വളരെ ശക്തമായി ഇടപെട്ട രാജു അബ്രഹാമും ഗുരുവായൂർ MLA അബ്ദുൾ ഖാദർ MLA അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി, അങ്ങനെ വളരെ ശക്തമായ അവരുടെ ഇടപെടലുകളും NTV നിരന്തരമായ ഫോളോ അപ്പിലൂടെയും നമുക്ക് 50 കോടി വാങ്ങിച്ചെടുക്കാൻ സാധിച്ചു. ഇന്നലെയും മിനിഞ്ഞാന്ന് നടന്ന സമ്മേളനത്തിലും വളരെ ശക്തമായി വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുകയുണ്ടായി. പ്രവാസികൾക്ക് അടിയന്തരമായും പ്രത്യേകിച്ച് ഇവിടെ കോമ സ്റ്റേജിൽ കഴിയുന്ന മലയാളികളുടെ ചികിത്സ, അവരെ നാട്ടിലേക്ക് അയക്കേണ്ട കാര്യങ്ങൾ, അവരുടെ ഇവിടെ അപകടത്തിൽ മരണപ്പെടുന്ന പ്രവാസികളുടെ, പ്രവാസി മലയാളികളുടെ കുട്ടികളുടെ പുനർവിദ്യാഭ്യാസം, അവരുടെ കുടുംബത്തിൻ്റെ ഭാവിയിലോട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇന്നലെ അവിടെ മിനിഞ്ഞാന്ന് അവതരിപ്പിച്ച അബുദാബി സമ്മേളനത്തിൽ അവതരിപ്പിച്ച താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഇനി നിയമപരമായ അതും ഇന്നലെ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തതുമാണ്. ഇതിൽ നിയമപരമായ മേഖലയായതുകൊണ്ട് തന്നെ താങ്കളോട് ഇതുമായി ബന്ധപ്പെട്ട് NTV അവതരിപ്പിച്ച, ഇതിന് മുൻപേ ഫെബ്രുവരി മുതൽ തന്നെ NTV മുന്നോട്ട് വെച്ച ഒരു കാര്യമാണ് എടുത്തു ചോദിക്കാനുള്ളത്. മിനിഞ്ഞാന്ന് നടന്ന സമ്മേളനത്തിലും NTV അത് ഉന്നയിക്കുകയുണ്ടായി. നോർക്ക സെക്രട്ടറി റാണി ജോർജിനോടും ഒക്കെ ഈ വിഷയം സംസാരിക്കുക. അതിന് മുൻപേ തന്നെ കൗൺസിൽ ഫോർ ദ കമ്മ്യൂണിറ്റി അഫയേഴ്സ് അദ്ദേഹത്തോട് പ്രധാന ആനന്ദ് പ്രധാനോടും ഈ വിഷയം ഉയർത്തിക്കണം. വിഷയം ഇവിടെ നിരോധിക്കപ്പെട്ട നിരവധി മരുന്നുകൾ, മെഡിസിനുകൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ഏതൊക്കെ മരുന്നാണ് ഇവിടെ നിരോധിക്കപ്പെട്ടതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ സാധാരണക്കാർ നിയമ കുരുക്കുകളിൽ ഏർപ്പെടുന്നുണ്ട്. ഇത് അടുത്ത കാലത്തായി വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത് കാരണം നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള, നാട്ടിൽ നിരോധിക്കാത്ത മരുന്നുകളായതുകൊണ്ട് തന്നെ ആൾക്കാർ വാങ്ങിച്ചു കൊണ്ടുവരുന്നു. ഇവിടെ എത്തുമ്പോഴാണ് ഇത് നിരോധിക്കപ്പെട്ട മരുന്നുകളാണെന്ന് അറിയുന്നത്. അതിനെ തുടർന്ന് നിരവധി ആൾക്കാർ ഇപ്പോൾ നിയമ പ്രശ്നങ്ങൾ, നിയമ കുരുക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും, എന്താണ് ഇതിൻ്റെ ഒരു താങ്കളുടെ ഒരു
ഈ ഇഷ്യൂ നമ്മൾ ഒരു ആറ് മാസം മുമ്പേ തന്നെ നമ്മൾ നമ്മളിത് എൻ ഡി ഇത് കോൺസുലേറ്റിലും നമ്മൾ അവർ ശ്രദ്ധപ്പെടുത്തുകയും എൻ ഡി വി തന്നെ ഇതിനകത്ത് ഗവൺമെൻറ്റിലേക്ക് ഇത് ലെറ്റർ അയക്കുകയും അതിനനുബന്ധിച്ച് എംബസി തന്നെ അവരുടെ ഈ ഇവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ചിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിൽ നിന്ന് ലിസ്റ്റ് മേടിച്ചിട്ട് അതായത് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് നിരോധിച്ച മരുന്നുകൾ അതിൻ്റെ കണ്ടൻസും നമ്മൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോഴേക്കും ഈ നമ്മളെ സംബന്ധിച്ചോളം ഇവിടുന്ന് കോൺസുലേറ്റിനോ അല്ലെങ്കിൽ എംബസിക്കോ ഇത് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് അവർക്ക് നമ്മളെ ജനങ്ങളെ ഇത്രയും മരുന്നുകൾ ഇവിടെ നിരോധിച്ചിട്ടുണ്ട് എന്ന് നമ്മളെ നമ്മൾ ഗവൺമെൻറ്റിനെ അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അവരെ സംബന്ധിച്ചോളം അവർക്ക് നാട്ടിൽ പോയിട്ട് അവിടുത്തെ പോയി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ഇവിടുത്തെ എംബസിയുടെയും കോൺസുലേറ്റിൻ്റെയും ജോലി അവർ ഭംഗിയായി നിർവഹിച്ചു. പക്ഷേ ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ ഇട്ടു അല്ലെങ്കിൽ അവിടെ അവൈലബിൾ ആണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മളെ കേരളത്തിലുള്ള പ്രവാസി മലയാളി സമൂഹത്തിൽ പ്രവാസി മലയാളികൾ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും പല ഗ്രാമങ്ങളിൽ നിന്നും അവർ വരുന്ന എയർപോർട്ടിലേക്ക് വരുന്നവർക്കൊന്നും ഇങ്ങനെ വെബ്സൈറ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ വെബ്സൈറ്റ് കയറിയിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. അവിടെ ഇതിൻ്റെ പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് രോഗിയും ഡോക്ടറും ഇതിനകത്ത് വളരെ ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലി ഇതിനകത്തുണ്ട്. കാരണം ഈ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ മരുന്നുകൾ ആ മരുന്നുകൾക്ക് എന്തൊക്കെ കണ്ടൻസ് ഉണ്ട്, കാരണം ഇവിടെ നിരോധിച്ചിട്ടുള്ള മരുന്നിൻ്റെ കണ്ടൻസാണ്, മരുന്നിൻ്റെ ആ മരുന്നിൻ്റെ പേരിലുള്ള കണ്ടൻസ് വരുമ്പോഴാണ് നമുക്കിവിടെ ബാൻ വരുന്നത്. ഇപ്പോൾ ഏതൊക്കെ മരുന്നുകൾ എന്തൊക്കെ കണ്ടൻസ് ഉണ്ട് എന്ന് അതിൻ്റെ സയൻറ്റിഫിക് നെയിം ഉൾപ്പെടെ ആ പേരുകൾ ആദ്യം മനസ്സിലാവുന്നത് ഡോക്ടർക്ക് തന്നെയാണ്. അത് വേറെ ഒരു രോഗിക്കോ അല്ലെങ്കിൽ വേറെ ആൾക്ക് മനസ്സിലാവത്തില്ല. അങ്ങനെ ഡോക്ടർ ഈ ഡോക്ടേഴ്സ് അതായത് ഈ ഒരു പ്രശ്നം ഇപ്പോൾ ഇന്ത്യയിൽ യു എ മാത്രമല്ല, ഇതിപ്പം സൗദി അറേബ്യ, ഒമാന്, മസ്കറ്റ്, ഈവൻ ഇഫ് ഏത് കൺട്രിയിൽ, ഫോറിൻ കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലും അവരവരുടെ സൈറ്റുകളിലും അവരുടെ ഗവൺമെൻറ്റിലും അവരുടെ മരുന്നുകളിലും ഇതുപോലെ നിരോധിച്ചിട്ടുണ്ട്. അതും ഈ സൈറ്റിൽ അവരുടെ സൈറ്റിൽ കിട്ടും. ഇതെല്ലാം എപ്പോഴും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMA വളരെ ജാഗ്രതയോടെ വാച്ച് ചെയ്യുകയും ഇത് എല്ലാ ഡോക്ടേഴ്സും ഇത് കംപ്ലീറ്റ് അവയർനെസ് ആയിരിക്കും വേണം. അവരൊരു പുതിയ മരുന്ന് മെഡിസിൻ ഇറങ്ങുമ്പോൾ അവർ മെഡിക്കൽ റെപ്രസെൻറ്റീവ് എന്ന് പറയുമ്പോൾ അവർ മനസ്സിലാകുന്നത് പോലെ ഓരോ കൺട്രീസിലും നിരോധിച്ച മരുന്നുകളുടെ ലിസ്റ്റും ആ മരുന്നുകളുടെ വെബ്സൈറ്റും ഈ ഡോക്ടേഴ്സ് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഡോക്ടേഴ്സിൻ്റെ അത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു മരുന്ന് കുടിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഈ മരുന്ന് ഈ ബാൻഡാണോ അല്ലേ. സെയിം ടൈം തന്നെ രോഗി കൃത്യമായി ഡോക്ടറോട് പറയണം, ഞാൻ പോകേണ്ടത് ദുബായിലാണ്, ഞാൻ പോകേണ്ടത് സൗദി അറേബ്യയിലാണ് എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും ഡോക്ടർക്ക് ആ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഈ മരുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഞാൻ പകരം വേറെ മരുന്ന് തരാം. ഇവിടെയാണ് ഇതിന്റെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. അതെ, ഇത് തന്നെയാണ് താങ്കൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് നടന്ന അബുദാബിയിൽ നടന്ന പ്രവാസി സമ്മേളനത്തിൽ വളരെ സജീവമായി വിഷയം ഉന്നയിച്ചു. ഇതിന് എത്രയോ മുന്നേ തന്നെ മിനിഞ്ഞാന്ന് നമ്മൾ അവതരിപ്പിക്കുന്നതിന് എത്രയോ മുൻപേ തന്നെ ഫെബ്രുവരി മാസം മുതൽ തന്നെ NTV ഇതേ വിഷയം ശക്തമായി മുന്നോട്ട് കൊണ്ട് രാജു എബ്രഹാം MLA സ്റ്റുഡിയോയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഈ വിവരം ഉൾപ്പെടുത്തിക്കൊണ്ട് ലെറ്റർ നേരിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിരുന്നു. ഇത് ശക്തമായി ഇതിന്റെ പ്രചരണം നടത്തണം, ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ച് ലെറ്റർ നേരിട്ട് കൊടുത്തത്. എന്തായാലും ആ വിഷ്വൽസ് അദ്ദേഹത്തിന് നേരിട്ട് ലെറ്റർ കൊടുത്തത് ഈ കാര്യം ഡിസ്കസ് ചെയ്തുമായ വിഷ്വൽസ് കണ്ട ശേഷം നമുക്ക് തിരിച്ച് ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ ശ്രീ VS ശിവകുമാർ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ടെലിഫോൺ ലൈനിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 15 ദിവസത്തിൽ കൂടുതലായി അദ്ദേഹം വളരെ സൗമനസ്യത്തോടുകൂടെ കാര്യങ്ങൾ ഇടപെടുന്ന ആളാണ്. ഞങ്ങളോട് ഇടപെടുന്നതിൽ കുറച്ച് സൗമനസ്യം കൂടിപ്പോയി എന്ന് തോന്നുന്നു. ഒരിക്കൽ പോലും ഞങ്ങളുടെ ലൈൻ എടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഗൾഫിലെ പല രാജ്യങ്ങളിലും ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള പല മെഡിസിൻസും നിരോധിച്ചിട്ടുണ്ട്. ഇവിടുന്ന് പ്രവാസികൾ പാവപ്പെട്ടവർ നാട്ടിൽ പോകുമ്പോൾ സുഹൃത്തുക്കളോ സഹോദരങ്ങളോ ഒക്കെ പറഞ്ഞു വിടും കുറച്ച് മരുന്ന് കൊണ്ടുവരണം, പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു വിടുകയാണ് വിലക്കുറവ് കാരണം. നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പല മരുന്നുകളും നമ്മുടെ കേരളത്തിലെ എയർപോർട്ടുകളിൽ നിന്ന് കയറ്റിവിടുന്നു. ദുബായിലോ ഗൾഫിലെ മറ്റേതെങ്കിലും എയർപോർട്ടിൽ അവരെത്തുമ്പോൾ ഈ രാജ്യത്ത് നമ്മൾ ഈ രാജ്യത്തെ നിയമങ്ങളെ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു. ഇവിടെ എത്തുമ്പോൾ ആ മരുന്ന് ഇവിടുത്തെ രാജ്യത്തിൻ്റെ കണക്കിൽ ബാൻ ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. ആ പാവപ്പെട്ട പ്രവാസിക്ക് നിയമക്കുരുക്കാണ്. ഞങ്ങൾ ഇതിനൊരു സജഷൻ വെക്കാൻ ഞങ്ങളൊരു ലെറ്റർ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞാൻ അങ്ങേക്ക് തരാം. ഇത് ഞങ്ങളുടെ സജഷൻ എന്ന് പറയുന്നത് ഇത് പ്രവാസികൾ എത്ര ബോധവൽക്കരിച്ചാലും ഏത് ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങിക്കണമെന്നൊന്നും നമുക്ക് നിർബന്ധിക്കാൻ കഴിയില്ല. ചിലപ്പോൾ ഒരാഴ്ചത്തെ ലീവിന് വല്ലമായിരിക്കും പോകുന്നത്. ശിവകുമാറിനോട് ഞങ്ങൾക്ക് പറയുവാനുണ്ടായിരുന്നത് താലൂക്ക് കേന്ദ്രങ്ങളിലെ 2-3 ഫാർമസികളിൽ മാത്രമേ ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള മരുന്നുകൾ ലഭ്യമാക്കാവൂ. എല്ലാ ഫാർമസികളിലും ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള മരുന്നുകൾ കൊടുക്കരുത്. ഇപ്പം റാന്നിയിലാണെങ്കിൽ റാന്നി താലൂക്കിൻ്റെ 1-3 ഫാർമസികൾ മാത്രമേ ഗൾഫിലേക്കുള്ള മരുന്നുകൾ ലഭ്യമാക്കാവൂ.
അത് പ്രവാസികളോട് പറയണം. നിങ്ങൾ ഗൾഫിൽ കൊണ്ടുപോകാൻ മരുന്ന് വേണമെങ്കിൽ റാന്നി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആ സൈഡിലുള്ള ഫാർമസികൾ, എന്നിട്ട് ഈ ഫാർമസികൾ മുഴുവൻ ഇന്റർനെറ്റ് വഴി കണക്ട് ചെയ്ത് ഏതൊക്കെ മെഡിസിൻ ഏതൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ ബാൻ ആയിട്ടുണ്ടെന്നുള്ളത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ഒരു ഫാർമസിയിൽ വന്ന് ഞാനൊരു മരുന്ന് വാങ്ങിക്കാൻ വരുമ്പോൾ ഗൾഫിലേക്കാണോ എന്ന് ചോദിക്കുകയും ഗൾഫിലേക്കാണെന്ന് പറഞ്ഞാൽ ഈ മരുന്ന് നോക്കിയിട്ട് അന്നേരം തന്നെ അവിടെ കമ്പ്യൂട്ടറിൽ അടിച്ചു നോക്കിയാൽ ബാൻഡ് ആണെന്ന് ഫാർമസിക്കാരൻ പറയുകയും ചെയ്യണം. അതിനുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ആരോഗ്യവകുപ്പിന് കഴിയണം. വളരെ നിസ്സാര കാര്യമാണിത്. നമ്മൾ ടെക്നോളജിക്കലി ഐ ടി പരമായി ഒരുപാട് മുമ്പിൽ നിൽക്കുന്ന രാജ്യമാണ്. 2-3 കോടി രൂപ മാത്രം മുടക്കിക്കൊണ്ട് ഈ ഒരു കാര്യം ഒരു കുറച്ച് സോഫ്റ്റ്വെയർ ഒന്ന് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ 75 താലൂക്കിലും ഒരു 3-4 ഫാർമസി ഒന്ന് കണക്ട് ചെയ്താൽ, എന്നിട്ട് ഗവൺമെന്റ് ആരോഗ്യവകുപ്പിന്റെ കീഴിൽ ഇവിടെ ഏതൊക്കെ മരുന്നുകൾ ഏതൊക്കെ സമയത്ത് ബാൻ ചെയ്യുന്നു എന്നുള്ള ഇൻഫർമേഷൻ കൃത്യമായിട്ട് എടുക്കുകയും നമ്മുടെ ഈ ഫാർമസികളെ അറിയിക്കുകയും ചെയ്താൽ 100 കണക്കിന് പാവപ്പെട്ട പ്രവാസികൾക്ക് നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. എന്ത് പറയുന്നു അങ്ങ് ഇക്കാര്യം? നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമാണ് അങ്ങ് ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. ഈ വിഷയം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്ന ഒരു വിഷയമല്ല. എന്തായാലും അങ്ങിപ്പോൾ തന്നിരിക്കുന്ന കത്ത് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി വി എസ് ശിവകുമാറിന് നൽകാം. ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഒന്ന് ജനറിക് മെഡിസിനും അതുപോലെ തന്നെ ബ്രാൻഡ് നെയിമും, രണ്ട് പേരുകളും നെറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും, കേരളത്തിലെ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും ഇത് അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിരോധിക്കപ്പെട്ട മരുന്നാണോ എന്നുള്ളത് ഒരു ബട്ടൺ അമർത്തിയാൽ അതിൻ്റെ മുന്നിൽ തീർച്ചയായിട്ടും തെളിഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് ആ നിലയിലുള്ള ഒരു അടിയന്തരമായ ഒരു സർക്കാർ ഓർഡർ തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ ലെറ്റർ കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി വി എസ് ശിവകുമാറിന് മുമ്പിൽ തീർച്ചയായിട്ടും നൽകുന്നതാണ്. ഈ ലെറ്റർ പ്രേക്ഷകർക്ക് വേണ്ടി, എൻ ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ശ്രീ രാജു എബ്രഹാമിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങ് നിയമസഭയിൽ ഇത് കൃത്യമായി അവതരിപ്പിച്ച് ഇതിന് പരിഹാരം കാണും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ആ ലെറ്റർ നമ്മൾ കൊടുത്തിരുന്നതാണ്, ശിവകുമാറിനെ ഏൽപ്പിച്ചതുമാണ്. അതിനുശേഷം ഇന്നടക്കം അദ്ദേഹത്തെ, ശിവകുമാറിനെ വീണ്ടും നമ്മൾ വിളിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അദ്ദേഹം അന്ന് മുതൽ നമ്മൾ ട്രൈ ചെയ്തിരുന്നു, അന്നും കിട്ടിയിരുന്നില്ല, ഇന്നും കിട്ടിയില്ല എന്നൊരു സൈഡുള്ള ഒരു വശം അവിടെ ഇരിക്കട്ടെ. ഇനി ഇത്തരത്തിൽ മരുന്നുകൾ കൊണ്ടുവന്ന് പിടിക്കപ്പെട്ടാൽ എന്താണ് ഇതിൻ്റെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ? അതായത് ഇത് ഡ്രഗ്സ് ആൻഡ് നർക്കോട്ടിക്സ് ആക്ട് പ്രകാരം ഇവിടുത്തെ ദുബായ് UAE ശരിക്കും വളരെ അവർ വിജിലൻ്റ് ആണ്. കാരണം പല കൺട്രീസിൽ നിന്നും ഈ ആൾക്കാർ പല രീതിയിൽ ഡ്രഗ്സ് ഇവിടെ കടത്തുന്നതുകൊണ്ട് വളരെ വിജിലൻ്റ് ആണ് അവർ. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഡ്രഗ്സ് ഇവിടെ നിരോധിക്കപ്പെട്ട മരുന്നുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒരു കണ്ടൻസ് ഉണ്ടെങ്കിലും ആ മരുന്ന് അവർ പിടിച്ചെടുത്തിട്ട് അത് ഇവിടെ നമ്മൾ ഈ ആക്ടിനകത്ത് വരുത്തും. ഇതിനകത്ത് വരുത്തി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിനകത്ത് രണ്ട് ഇഷ്യൂസാണ് വരുന്നത് നിയമത്തിൽ. ഒന്ന്, നിങ്ങൾ ഈ മയക്ക് മരുന്നോ അല്ലെങ്കിൽ ഈ ഒരു മരുന്നോ നിങ്ങൾ സ്വന്തം ഉപയോഗത്തിനാണോ അതോ ഇത് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി വേറൊരാൾക്ക് വിൽക്കാനാണോ എന്നുള്ളതാണ് രണ്ട് ക്വസ്റ്റ്യൻസ് ആദ്യം കോടതി നോക്കുന്നത്. കൊമേഴ്ഷ്യൽ പർപ്പസിനാണ് നമ്മൾ കൊണ്ടുവന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടത്, അതിനുള്ള തെളിവുകളും അതിനുള്ള കാര്യങ്ങളും പോലീസ് കണ്ടെടുക്കുകയും അത് കോടതിയിൽ വന്നിട്ട് ഹാജരാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശിക്ഷ ലൈഫ് ഇംപ്രൂവ്മെൻ്റ് ആണ്, 25 ഇയേഴ്സ് വരെ ശിക്ഷ ഉണ്ടാവും. അതേസമയം നമ്മൾ ഉപയോഗത്തിനാണ് കൊണ്ടുവന്നത്, വിൽക്കാൻ വേണ്ടിയല്ല എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ നാല് വർഷം ഉണ്ടാവും, 4 ഇയേഴ്സ് ഉണ്ടാവും. അപ്പം എന്തായാലും ഇതിനകത്ത് മിനിമം ശിക്ഷ 4 ഇയേഴ്സും എന്തായാലും കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഇത്രയധികം ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെയാണ്, കാരണം ശിക്ഷ ഇത്രയും 4 വർഷമൊക്കെയുള്ള ശിക്ഷയാണ് ലഭിക്കുന്നത്. അത്രയധികം പ്രാധാന്യത്തോടുകൂടി കണക്കാക്കേണ്ട വിഷയമായതുകൊണ്ട് തന്നെയാണ് NTV വളരെ ഫെബ്രുവരി മുതൽ തന്നെ ഇതിന്റെ പിറകിൽ ഫോളോ അപ്പും ബന്ധപ്പെട്ട ആൾക്കാരെ ഇത് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ കൗൺസിൽ ഫോർ ദ കമ്മ്യൂണിറ്റി അഫയേഴ്സ് ആനന്ദ് ബർദാനെയും നമ്മൾ നേരിട്ട് ഇത് അറിയിക്കുകയും അദ്ദേഹത്തെ ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ക്ലിപ്പിംഗിലോട്ട്. You might be able to buy these medicines off the shelf, and even if with a prescription by an Indian doctor, if you want to bring some medicine to UAE, there are certain procedures. Number one is the quantity is restricted. It has to be from 1 to 3 months, as per depending on the nature, whether you are resident in UAE or non-resident in UAE. The quantity is restricted, number one. Number two, if you have to carry those medicines, if those medicines are very essential for any medical condition of the concerned individual, the prescription has to be duly attested. If it is a prescription by a doctor in India, duly attested means, you know, as any document issued in India has to be
attested at several levels. It has to be attested by the concerned state government departments, then it has to be attested by the foreign ministry, and then the embassy of UAE in Delhi or consulate of UAE in Bombay. It is advisable to purchase or to get the medicines from India on a prescription of a doctor in UAE. Suppose some hospital or doctor in UAE has prescribed you certain medicines which may be on a for a restricted list, but which has been prescribed due to your medical condition. So you must carry that prescription along with you. Of these restricted and banned medicines, chemicals, pharmaceuticals, they are available on the website of Dubai Customs and Dubai Government website, Ministry of Health UAE website. Anyone can go on that and see which medicines are banned. Plus, we have also put up all the major guidelines regarding this issue, regarding this banned medicines and drugs. ഇതിന്റെ പ്രാധാന്യം ഇത്രയധികം ഉള്ളത് കൊണ്ട് തന്നെയാണ് ബന്ധപ്പെട്ടവരുമായി ഈ കാര്യങ്ങൾ എൻ ടി വി നിരന്തരം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു മെഡിസിൻ ഇവിടെ നിരോധിക്കപ്പെട്ടത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും അതിന് ഏതെങ്കിലും പ്രിസ്ക്രിപ്ഷൻ പോലെയുള്ളതൊക്കെ സബ്മിറ്റ് ചെയ്താൽ, അതായത് നമ്മൾ സാധാരണഗതിയിൽ നോർമൽ കേസിൽ നമുക്കൊരു മെഡിസിൻ ഇവിടെ കൊണ്ടുവരാം, നോർമൽ കേസിൽ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ നമ്മളെ കയ്യിൽ വെച്ചിരുന്നാൽ മതി, നോർമൽ മെഡിസിൻ നോ പ്രോബ്ലം ചോദിച്ചോ. ഇതിൻ്റെ അകത്ത് നമ്മളിവിടെ ബാൻ ചെയ്ത ഒരു കണ്ടൻസ് അതിലുണ്ട് എന്ന് വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ബാൻഡായ കണ്ടൻറ്റ് ഉള്ള ഒരു മെഡിസിൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഡോക്ടർ പ്രത്യേകിച്ച് സൈക്കാട്രിക് മെഡിസിൻസാണ്. സൈക്കാട്രിക് മെഡിസിൻസിന് പ്രത്യേകിച്ച് എല്ലാ കണ്ടൻസും ഇവിടെ പല രാജ്യങ്ങളിലും അത് ബാൻഡ് കണ്ടൻസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള സൈക്കാട്രിക് മെഡിസിൻസ് വരുമ്പോഴും ശരിക്കും സൈക്കാട്രിക്സിൻ്റെ ഡോക്ടറുണ്ട് നാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഇങ്ങോട്ട്, അപ്പോൾ ആ ഡോക്ടറിൻ്റെ ലെറ്ററും ആ ലെറ്റർ അറ്റസ്റ്റ് ചെയ്യണം. ആ ലെറ്റർ നോട്ടറി അറ്റസ്റ്റ് ചെയ്തിട്ട് യു എ എംബസി ഡൽഹി അറ്റസ്റ്റ് ചെയ്യണം, ഫോറിൻ ഓഫീസ് അറ്റസ്റ്റ് ചെയ്ത് വെച്ചിരുന്നല്ലേ ആ ഇവിടെ ബാൻഡായ മരുന്ന് നമുക്ക് ഉപയോഗത്തിന് കൊണ്ടുവരാം, നീ വരുമ്പോൾ കൊണ്ടുവരാം. ഓക്കെ, ഇത്രയും ഫോർമാലിറ്റി, ഇത്രയും സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, അത് ബാൻഡ് മരുന്നിന്. ഇനി അതിലേക്ക് അതിന്റെ വിശദാംശങ്ങളൊക്കെ വീണ്ടും വരാം. പക്ഷെ ഈ ഇത് അതുകൊണ്ട് തന്നെയാണ് മിനിഞ്ഞാന്ന് 13 സെപ്റ്റംബർ 13 നടന്ന അബുദാബിയിൽ നടന്ന പ്രവാസി സമ്മേളനത്തിലും വളരെ വിശദമായി തന്നെ എൻ ടി വി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് സംസാരിക്കേണ്ട. അതിന്റെ വീഡിയോ കൂടി കണ്ട് നമുക്ക് തിരിച്ചു വരാം. As per the sample survey of the Center for Development Studies in Kerala, done in 2011. Thousand. I congratulate the Indian Mission, Excellencies, and of course, Deputy Chief Minister of Goa, who came all the way from Goa to address us. In fact, being a candidate, I expected the presence of Dr. K. C. Joseph here. We at least respect, but at least we be a minister. My main questions are to Madam Rani George. There are few points I would like to bring to your kind attention. We have been conducting discussions among the expatriates Malayalis here since February, from our budget date. We have seen some presentation, good presentation. Before coming to my points, my questions, let me tell you, madam, let CDS continue their studies. But the fact is that the number of Malayalis here in UAE is not 0.6 million. It is so pathetic that our government doesn't know how many people are abroad. Can we find a solution for that? First of all, let us find out how many Malayalis are here in UAE. It is not 0.6 million, it is more than 10 lakhs. If we have a strong foundation to understand how many people we are, from there let us start to understand other problems. Here, now I am a media person. Some people know me that I've been heading an organization here. During my organization days, I have come across so many difficulties that expatriate Malayalis is facing here. The main points are here, so many blue collar friends are dying due to sickness or accident.
Even that, once they died over here, their kids, their children's education might in Kerala finishes. They have no means to continue their education. We have requested the 140 MLAs, including Chief Minister and other ministers of Kerala, that the children's education, the unfortunate children's education, who have lost their parents here in UAE or in Gulf countries, the government should take it as a responsibility of them, and there should be a budgetary provision for that. I think all my friends will agree with that. The second thing is that, madam, before you go back to Kerala, come with us to the hospitals here. We can show you. Many Malayalis are admitted in ICUs for many months. They have no money to go back, pay the hospital fees, pay the airfare, and go back. There are so many cases reported in newspaper. What is our government's responsibility? Are we no Indians? Are we no Malayalis? Do you have no responsibility on our life? Or you are only expecting our 70,000 crores of rupees which we send every year? We have to find a solution. And the delegates from other countries here, other states here, we know that the government of India have been collecting a fund on the account of ECNR for many decades. We came to know that an estimate of 24,000 crores rupees is there with the central government. We would like to know that NR, NORCA or any other governments have any plan to tell us where is this fund. What are we going to do with this fund? Finally, I fully endorse or acknowledge or admit what Sudhir Kumar Shetty has said. Yeah, lots of people have raised so many issues about the non-resident Indians and especially non-resident Kerala's. And regarding my friend mentioning about NORCA Minister Sri K.C. Joseph not being here, His Excellency the Ambassador has already clarified the position very clearly. That is the first point I would like to make. The second is that one point you had raised is the number of Keralites in UAE. Of course, I had mentioned about the study done by the Center for Development Studies, and the statistics is as per 2011 study. Of course, we wanted to have a clear idea of the number of non-resident Keralites in the various countries, and we tried to engage a house-to-house survey through the Department of Economics and Statistics. But what we found that, you had already mentioned that actually there are 10 lakhs Keralites in UAE, but we don't have the exact correct figure. We should evolve some strategy through which we can get the statistics from the government of India should also have the statistics of non-resident Indians in the various countries, and it should be provided to all the states also. I feel that the data can be given to the states also, so that all the states would come to know about their non-resident people in the different countries. And regarding the education of children of the deceased migrants, that is something actually we should think about, because in the earlier address, Mr. Sudhir Shetty also had mentioned about the education of the children of migrants. The question which was raised was about the education of children, deceased migrants. Anyway, in both issues, we feel that the government should think more about it so that we should be able to do something for them. I cannot offhand say here because it's a policy decision which has to be taken by the government, but we should think about it. That's what I felt about those cases. And His Excellency the Ambassador has already mentioned about the... That's why in the UAE, 374 marunugal, naattil available aayittulla 374 medicines ivide ban cheyittund. Ee marunugalokke thanne naattil ഓവർ ദ ഷെൽഫ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടുന്ന് ഒരു പ്രവാസി നാട്ടിൽ പോവുകയും ഇവിടുന്ന് ആരെങ്കിലും ഫ്രണ്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത് വിടുകയും ചെയ്താൽ ഇത് നമ്മുടെ എയർപോർട്ടുകളിൽ നിന്ന് അലൗഡാണ്. അത് ഇവിടെ കൊണ്ടുവരികയും ഇവിടുത്തെ എയർപോർട്ടിൽ ഈ പാവപ്പെട്ട ആളിനെ പിടിക്കുകയും അകത്താക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് ഞങ്ങൾ ഒന്ന് രണ്ട് സജഷൻസ് പറഞ്ഞിരുന്നു. നമ്മുടെ ഫാർമസീസ് മുഴുവൻ
ഫാർമസീസ് എല്ലാം തന്നെ ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്യുകയും ഇവിടെ എപ്പോൾ മെഡിസിൻ ബാൻ ചെയ്യുന്നോ അത് നമ്മുടെ ഫാർമസികളെ എല്ലാം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് അറിയിക്കുകയും ചെയ്താൽ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ഈ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരികയില്ല. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു കാര്യം നോർക്കിക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ഒരുപാട് ഉദാഹരണങ്ങൾ ഗൾഫിലെ പല രാജ്യങ്ങളിലും ഇങ്ങനെ നിരപരാധികളായിട്ടുള്ള ഇവിടുത്തെ നിയമത്തിൽ ഒരു കുറ്റക്കാരി തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് അവരെ ഈ മരുന്ന് കൊണ്ടുവരാൻ അനുവദിക്കുന്നത് കൊണ്ടാണ് കൃത്യമായിട്ട് അവരിവിടെ വന്ന് ജയിലിലാവുന്നത്. നോർക്കയ്ക്ക് എന്തെങ്കിലും ഈ കാര്യത്തിൽ ഒന്ന് സീരിയസ് ആയി എടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട് മാഡത്തിൽ? അതിലിപ്പോൾ ഒരു കാര്യം പറഞ്ഞതിൽ, ഈ പറഞ്ഞ മരുന്നുകളൊന്നും തന്നെ നമ്മുടെ കേരളത്തിൽ ബാൻഡ് അല്ല, അതുകൊണ്ട് അവിടെ അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഫാർമസിക്ക് ആ മെസ്സേജ് കൊടുത്താൽ പോലും ആൾക്കാർ ചെന്ന് ചോദിച്ചാൽ അതവിടെ വിൽക്കാം. അങ്ങനെയല്ല, പിന്നെ അതിലുള്ള കാര്യം എന്ന് പറയുന്നത് അവരവിടെ ആ മരുന്ന് ഇവിടെ കൊണ്ടുവരുന്ന ഇഷ്യൂലാണ്. അതിൽ ഞങ്ങൾ നോർക്കയിൽ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞത് രണ്ട് കാര്യമാണ്. ഒന്ന്, നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റിൽ ക്ലിയറായിട്ട് നമ്മളത് കൊടുത്തു, അതായത് ഇന്ന ഇന്ന മരുന്നുകളൊക്കെ ഇത് പിന്നെ ബാൻഡാണ്, അപ്പോൾ അതുകൊണ്ട് ഇന്ന വെബ്സൈറ്റിൽ, അതായത് ഇവിടുത്തെ ഒരു യു എ ഇൻട്രാക്ട് എന്ന് പറഞ്ഞൊരു സൈറ്റുണ്ട്, ആ സൈറ്റിൽ ഈ മരുന്നുകൾ മുഴുവൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ സൈറ്റിൽ എൻട്രി ചെയ്താൽ ആ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കിട്ടും എന്നുള്ളത് നമ്മുടെ നോർക്ക റൂട്ട്സിൽ കൊടുത്തു. രണ്ടാമത്തെ കാര്യം, അതുപോലെ തന്നെ അവയർനെസ് ക്യാമ്പയിന് വേണ്ടി പരസ്യം, പരസ്യത്തിൽ പത്രങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കേരളത്തിലുള്ള പത്രങ്ങളിലൊക്കെ നമ്മൾ ഇതിൻ്റെ പരസ്യം കൊടുത്തു. ആ പരസ്യത്തിലും നമ്മളിത് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തു. അത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവുകൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തി, മരുന്നുകൾ ഇവിടെ ബാൻ ചെയ്ത മരുന്ന് ഏതെന്ന് അറിയാതെ മരുന്നുകൾ ഇവിടെ കൊണ്ടുവരികയും പല നിയമക്കുരുക്കുകളിൽ പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇന്നലെ സെപ്റ്റംബർ 13 നടന്ന ഈ സമ്മേളനത്തിൽ താങ്കളും ഇത് നേരിട്ട് കണ്ടതാണ്, ഈ NTV ഇടപെടലുകൾ എങ്ങനെ നോക്കിയിട്ടുണ്ട്? തീർച്ചയായിട്ടും ഒരു മാധ്യമത്തിൻ്റെ ധർമ്മം, അതായത് ഒരു നമ്മളെ പ്രവാസി പ്രശ്നം എത്ര ശക്തമായ രീതിയിൽ ഗവൺമെൻറ്റിൽ ഉന്നയിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ ഞാൻ ദൃക്സാക്ഷിയായത്. കാരണം നിരന്തരമായിട്ട് ഇത്രയും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊടുക്കുന്ന കാര്യം വളരെ ഈസി ആയിട്ട് ആ ഒരു സ്പോട്ടിൽ നമുക്കത് കൺവേ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അത് ഈ മാധ്യമത്തിൻ്റെ, അതായത് റോൾ ഓഫ് ദി മീഡിയ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമുക്ക് ഇന്നലെ അവിടെ ഞാൻ കാണാൻ കഴിഞ്ഞത്. കാരണം നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹരിക്കാൻ നമുക്കൊരു വേദി, ദാറ്റ് ഈസ് നൗ ദ NTV ഈസ് ടേക്കൺ ആൻഡ് ദാറ്റ് ഐ ആം ഹൈലി അപ്രീഷിയേറ്റഡ് ദിസ് ദ ചെയർമാൻ ഓഫ് NTV മിസ്റ്റർ മാത്തക്കുട്ടി ഫോർ ഹിസ് ഇനിഷ്യേറ്റീവ് ടു ടേക്ക് പുട്ടപ്പ് ദിസ് മാറ്റേഴ്സ് ടു ഇംപ്ലിമെൻറ്റ് ദിസ് ഫ്രം ദ ഗവൺമെൻറ്. എന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. കാരണം സമ്മേളന നഗരിയിൽ അദ്ദേഹം ഈ NTV പ്രശ്നങ്ങൾ സജീവമായി ഉന്നയിച്ചുകൊണ്ട് തന്നെ നിറഞ്ഞു നിന്നതാണ്. ശ്രീ മാത്തക്കുട്ടി, വളരെ സജീവമായി തന്നെ പ്രത്യേകിച്ച് നിരോധിക്കപ്പെട്ട മരുന്നുകളെക്കുറിച്ച് നിരവധി ആൾക്കാരുകൾ നിയമക്കുരുക്കിൽ പെടുന്നത് കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം മുന്നോട്ട് വെച്ചത്. എന്തായിരുന്നു അവരുടെ റെസ്പോൺസ്? ഇതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ പ്രതീക്ഷ? ഇത്ര നോർക്ക സെക്രട്ടറിയോട് നേരിട്ട് അവതരിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായി, എന്തായിരുന്നു അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം? നിങ്ങൾ മുമ്പേ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇത് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് കുറേ കാലമായി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ശ്രീ ശിവകുമാറുമായിട്ട് ഞാൻ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചത് അദ്ദേഹത്തെ വീണ്ടും ശ്രമിക്കും. അദ്ദേഹം എന്നോട് പറഞ്ഞത് ബാൻ ചെയ്ത മരുന്നിന് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ കൊണ്ടുപോകാതിരുന്നാൽ പോരെ. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ രാജു എബ്രഹാമിനോട് മുമ്പ് പ്രേക്ഷകർ വിഷ്വലിൽ കണ്ട അതേ സജഷൻ പറഞ്ഞപ്പോൾ അത്ര കാര്യമായി അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. മുമ്പേ അഡ്വക്കേറ്റ് ബിനോയുമായി സംസാരിച്ചപ്പോൾ, പേഴ്സണലി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏകദേശം 150 ഇന്ത്യക്കാർ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് UAE മറ്റുള്ള ഗൾഫ് കൺട്രീസിലെ ജയിലുകളിലുണ്ടെന്നാണ്. ഇത് ഒരു കുറച്ച് അവയർനെസ് കൂട്ടുകയും ഗവൺമെൻറ് കുറച്ചും കൂടെ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്താൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ നിസ്സാരമായി ഇച്ഛാശക്തിയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ കൃത്യമായി കഴിഞ്ഞ കാലം ഫെബ്രുവരിയിൽ നമ്മൾ രാജു എബ്രഹാമിന് കൊടുത്ത സജഷൻ, നിയമസഭയ്ക്ക് കൊടുത്ത സജഷനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ IT സാങ്കേതികപരമായി ഒരുപാട് മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിലെ കുറച്ച് ഫാർമസികളെ ഒന്ന് ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്തിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഇവിടെ ബാൻ ചെയ്യപ്പെടുന്ന മെഡിസിൻസ് ഏതൊക്കെയാണെന്നുള്ള ടൈം ടു ടൈം ആ നെറ്റിലൂടെ വെബ്സൈറ്റിലൂടെ അപ്ഡേറ്റ് ചെയ്ത് എല്ലാ ഫാർമസികളെയും അറിയിക്കുകയാണെങ്കിൽ
ഈ മരുന്ന് വാങ്ങിക്കാൻ ചെല്ലുന്ന പ്രവാസിക്ക് ഗൾഫിലേക്കാണെന്ന് പറയുമ്പോൾ ഈ വാങ്ങിക്കാൻ ചെല്ലുന്ന മരുന്ന് ഏതെങ്കിലും ഗൾഫ് കൺട്രിയിൽ ബാൻഡാണോ അല്ലയോ എന്ന് പറയുവാനായി അവിടുത്തെ ഫാർമസിസ്റ്റിന് നിസ്സാരമായി കഴിയുന്ന കാര്യമാണ്. ഇത്ര നിസ്സാരമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എത്ര അലംഭാവത്തോടു കൂടിയാണ് ഗവൺമെൻറ് കേൾക്കാൻ പോലും ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നിടത്താണ് നമ്മുടെ പ്രശ്നങ്ങളുടെ തുടക്കം. അത് കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾ വിഷ്വൽസ് കണ്ടതുപോലെ തന്നെ വളരെ ഒരു പക്ഷെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ളതിൽ ഇമോഷണൽ ആവണ്ടാത്ത സാഹചര്യത്തിൽ പോലും കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന 600,000 പേർ മാത്രമേ ഇവിടെ യു എയിലുള്ളൂ എന്നൊരു ഉദ്യോഗസ്ഥ, ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ, നോർക്കയുടെ സെക്രട്ടറി വന്ന് പറയുമ്പോൾ ബാക്കിയുള്ള 500,000 പേരുടെ ജീവന് അവരുടെ കാര്യങ്ങൾക്ക് യാതൊരു വിലയുമില്ലേ? അവരെവിടെ പോയി? ഇവിടുത്തെ കണക്കനുസരിച്ച് ഇന്നലെ ബഹുമാനപ്പെട്ട എക്സലൻസി അംബാസഡർ പറഞ്ഞിരിക്കുന്നത് 26 ലക്ഷം ഇന്ത്യക്കാരാണ് യു എയിൽ ഉള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൽ കണക്കുകൾ കാണിക്കുന്നത് ഈ 26 ലക്ഷം ഇന്ത്യക്കാരിൽ ഏകദേശം 40-45% മലയാളികളാണ്. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 10-11 ലക്ഷം മലയാളികൾ ഇവിടെ യു എയിലുണ്ട്. 2000 മുതൽ CDS കൊണ്ടുവരുന്ന കണക്കാണ്. അവിടെ ഇരുന്നിട്ട് സാമ്പിൾ സർവേ എന്നും പറഞ്ഞിട്ട് ആരും ചോദിക്കാനും പറയുവാനുമില്ല, എന്തും ആകട്ടെ എന്നുള്ള രീതിയിൽ തന്നെ 600,000 നിൽക്കുകയാണ് കുറേ കാലമായി. ഇത് നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയാണ് എന്നാണ് എനിക്ക് തോന്നിയതും. അതുകൊണ്ടാണ് അവരോട് അത്രയും ശക്തമായി എല്ലാ പ്രവാസികളുടെയും വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അത് വൈകാരികമായി തന്നെ അവതരിപ്പിക്കാനായി ഇടവന്നത്. കൃത്യമായി അവരത്, എനിക്ക് തോന്നുന്നു, ആ ഉദ്യോഗസ്ഥ അത് കൃത്യമായി മനസ്സിലാക്കുകയും അവർക്ക് കുറച്ച് ഫീൽ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെങ്കിൽ ഫീൽ ചെയ്യുന്നതിനകത്തൊന്നും കാര്യമില്ല. ഇവിടെ 3-4 ലക്ഷം ഒരു വ്യക്തിയുടെ ഫീലിംഗ് അല്ല ഇവിടെ പ്രശ്നം. 3-4 ലക്ഷത്തോളം വരുന്ന മലയാളികളുടെ കണക്കില്ലാത്ത, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കണക്കില്ലാത്ത മലയാളികളുടെ ജീവനാണ് ഇവിടെ കൂടുതൽ പ്രശ്നമായി എൻ്റെ മനസ്സിൽ അന്നേരം വന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്ര കൃത്യമായി ആ ചോദ്യം നമ്മൾ ഉന്നയിച്ചത്. അതുപോലെ തന്നെ സമ്മേളനത്തിൽ നമ്മൾ ഉന്നയിച്ച മറ്റ് ചോദ്യങ്ങൾ ഒരു വർഷമായി കഴിഞ്ഞ ബജറ്റിൻ്റെ ഡിസ്കഷൻ മുതൽ തന്നെ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ കേരളത്തിലെ നിയമസഭാ സാമാജികരുടെയും മന്ത്രിമാരുടെയും മുമ്പിൽ അവതരിപ്പിക്കുന്ന വിഷയം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ചർച്ച ഏറ്റവും പ്രധാനമായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോടും എനിക്ക് പറയുവാനുള്ളത്, വളരെ ശ്രദ്ധ നാം പാലിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ വിഷ്വൽസിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥരുമായി, സീനിയർ ഉദ്യോഗസ്ഥരുമായി നമ്മളിതിനെപ്പറ്റി ചർച്ച ചെയ്തിരുന്നു. നിയമസഭാ സാമാജികരുമായി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ നോർക്കയുടെ സെക്രട്ടറിയുമായി ചർച്ച ചെയ്തു. നോർക്കയുടെ സെക്രട്ടറി പറഞ്ഞത് വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ടെന്നാണ്. ഇവിടെ നമ്മൾക്കൊക്കെ ഒരു പക്ഷെങ്കിൽ വെബ്സൈറ്റ്, ഞാൻ അവരോട് ചോദ്യം ചോദിച്ചിരുന്നു, നമ്മളെപ്പോലുള്ളവർക്കൊക്കെ വെബ്സൈറ്റ് അക്സസ്സും വെബ്സൈറ്റ് മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ടാവും, എന്നാൽ സാധാരണ അതില്ലാത്ത പ്രവാസികൾ എന്താണ് ചെയ്യുക? അവർക്കാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അവർക്കാണല്ലോ, ആ ഇൻകം ഗ്രൂപ്പിൽ വരുന്നവർക്കാണല്ലോ മരുന്ന് നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ടതായി വരുന്നത്. അവരെ സഹായിക്കാൻ എന്താണ് പദ്ധതി ഈ ഗവൺമെൻറ്റുകളുടെ കയ്യിൽ? അത് കേന്ദ്ര ഗവൺമെൻറ് ആയിക്കോട്ടെ, കേരള ഗവൺമെൻറ് ആയിക്കോട്ടെ, മാറി മാറി വരുന്ന ഏത് സർക്കാരായിക്കോട്ടെ, ഇതിനൊക്കെ തന്നെ പരിഹാരം കാണത്തക്ക രീതിയിലുള്ള ഒരു ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള പദ്ധതികളും പ്ലാനുകളും ഉണ്ടാകണം. നിസ്സാരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് പറ്റില്ല, അല്ലെങ്കിൽ എന്തിനാണ് എന്നൊക്കെയുള്ള നിഷേധാത്മകമായുള്ള ചോദ്യങ്ങൾ നമ്മൾ ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇങ്ങോട്ടുണ്ടാവും. ശ്രീമാധുകൂടി, താങ്കളിലേക്ക് വരുന്നതിന് ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, നമസ്കാരം. ഹലോ, പേര് പറയൂ. എന്റെ പേര് കൃഷ്ണൻ എന്നാണ്. ഓക്കെ, ഐ ജസ്റ്റ് വാണ്ട് ടു ആസ്ക് യു സർട്ടൻ ക്വസ്റ്റ്യൻസ്. ഓക്കെ, പ്ലീസ്. മരുന്ന് കൊണ്ടുവരുന്നത് ഞങ്ങള് വൺസ് ഇൻ 3 മന്ത്സ് ഞങ്ങൾക്ക് ഷാർജയിലേക്ക് വരണം. അപ്പൊ ഞങ്ങള് ഞാനും ഹൈപ്പർ ടെൻഷനാണ്, വൈഫും ഹൈപ്പർ ടെൻഷനാണ്. അവിടെ ഇവര് പറയുന്നത് മെഡിസിൻ ഷുഡ് ബി അറ്റസ്റ്റഡ്. അപ്പൊ ആരാ അറ്റസ്റ്റിംഗ് അതോറിറ്റി എന്നുള്ളത് പറയാമോ? അതെ, അതായത് നിങ്ങൾ മെഡിസിൻസ്, നിങ്ങൾ അറ്റസ്റ്റേഷൻ അതോറിറ്റി, നിങ്ങൾക്ക് മരുന്ന് പ്രിസ്ക്രൈബ് തന്ന ഡോക്ടർ തന്നെയാണ് ആദ്യത്തെ അറ്റസ്റ്റേഷൻ അതോറിറ്റി. അവരുടെ മെഡിക്കൽ എംപ്ലോയത്തിൽ ലെറ്റർ ഹെഡിൽ അവരാദ്യം ഇതിൽ പ്രിസ്ക്രൈബ് ചെയ്ത് അറ്റസ്റ്റ് തന്നാൽ നിങ്ങൾക്കത് നോട്ടറി, തൊട്ട് അടുത്ത നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കാം. ഡോക്ടറുടെ നോട്ടറി അറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് യു എ ഇ ഫോറിൻ അഫയേഴ്സും ഇന്ത്യൻ ഫോറിൻ അഫയേഴ്സും യു എ എംബസി അറ്റസ്റ്റ് ചെയ്യും. ഇതിന് ആവശ്യം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടെ. അയ്യോ, ഇത് ഞങ്ങൾക്ക് വൺസ് ഇൻ 3 മന്ത്സ് ഞങ്ങളിത് ഇന്ത്യൻ എംബസി മറ്റുള്ള എംബസിയൊക്കെ എങ്ങനെയാ പോകാനുള്ളത്? അതായത് താങ്കളുടെ മരുന്ന് ഇവിടെ ബാൻഡ് ലിസ്റ്റിൽ വരുന്നെങ്കിൽ മാത്രമേ നമുക്ക് അറ്റസ്റ്റേഷന്റെ ആവശ്യമുള്ളൂ. നോർമൽ മെഡിസിൻസ് നിങ്ങൾ കൊണ്ടുവരാം. അപ്പൊ താങ്കൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാലേ, നിങ്ങളുടെ മെഡിസിൻസിന്റെ കണ്ടൻസ് നിങ്ങൾ നാട്ടിൽ നിന്ന് ഉണ്ടാവുമല്ലോ, മരുന്ന് ഉണ്ടാവുമല്ലോ, കവർ ഉണ്ടാവുമല്ലോ. ഇതേ മെഡിസിൻസിന്റെ കവർ കൊണ്ട് ദുബായിലെ യു എയിലെ മെഡിക്കൽ സ്റ്റോറിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇതേ കണ്ടൻസ് ഉള്ള മെഡിസിൻ വേറെ കമ്പനി ആവണമെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം, നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. മനസ്സിലായോ?
കേട്ടോ. അല്ല, ഞങ്ങള് വൺസ് ഇൻ ത്രീ മന്ത്സ് ആണ് വരുന്നത്, ഇവിടെ താമസക്കാരില്ല. അപ്പൊ ഞങ്ങൾക്കുള്ള മരുന്നുകൾ ഞങ്ങൾ അവിടുന്ന് കൊണ്ടുവരിക. അതെ, അങ്ങനെ മരുന്ന് നിങ്ങൾ അങ്ങനെ മരുന്ന് കൊണ്ടുവരുന്ന നിങ്ങൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഇവിടെ ബാൻഡ് ആണോ ഇല്ലയോ നിങ്ങൾ കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ വരുന്ന സമയത്ത് ഇതിന്റെ ഒരു ആ ഒരു മരുന്നിന്റെ കവർ മാത്രം മതി. നിങ്ങൾ ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറിൽ കാണിച്ചു കഴിഞ്ഞാൽ ആ മെഡിക്കൽ സ്റ്റോർ അവരുടെ കണ്ടൻസ് നോക്കിയിട്ട് അവരുടെ ബാൻഡ് ആണോ അല്ലെന്ന് പറയും. അവരുടെ ബാൻഡ് ആണെന്ന് പറയണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അറ്റസ്റ്റേഷൻ ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ നോർമലി ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ മാത്രം മതി കൊണ്ടുവരാം, കേട്ടോ. ബിനോയ്, ഇവിടെ തന്നെയാണ് ഒരു മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ ചോദ്യം ചോദിച്ചത്. എത്ര പ്രവാസികൾക്ക് ഇത് അറ്റസ്റ്റ് ചെയ്യാനായി സാഹചര്യം ഉണ്ടാകും? ഇപ്പോൾ ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് യു ഐ കൗൺസിലേറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം വരെ പോകണം. ഒരാഴ്ചത്തെ ലീവിനോ രണ്ടാഴ്ചത്തെ ലീവിനോ പോകുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഇതിനുള്ള സാഹചര്യങ്ങൾ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗവൺമെന്റിന് മുമ്പിൽ, കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മുമ്പിലും കേരളത്തിലെ നിയമസഭാ സാമാജികരുടെ മുമ്പിലും ഞങ്ങൾ വെച്ചിരിക്കുന്ന സജഷൻ. ഇന്നലെ റാണി ജോർജ് പറഞ്ഞത്, ഓക്കെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം, വെബ്സൈറ്റിലെ മരുന്നിൻ്റെ ലിസ്റ്റാണ്, കൺട്രോൾഡ് മെഡിസിൻ്റെ ലിസ്റ്റാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. യു എ ഇ ഇൻട്രാക്ട് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ, പ്രേക്ഷകർ ശ്രദ്ധിക്കണം, യു എ ഇ ഇൻട്രാക്ട് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഇവിടെ കൺട്രോൾഡ് ആയിട്ടുള്ള മെഡിസിൻ്റെ ലിസ്റ്റ് ഉണ്ട്. അത് ശ്രദ്ധിക്കാനുള്ള ആദ്യ നടപടി നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം. പക്ഷെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞെടുത്ത് തന്നെയാണ് പോയിൻ്റ്, ഈ വെബ്സൈറ്റ് എത്ര പേർക്ക് അക്സസിബിളാണ്, എത്ര പേർക്ക് ഇത് മനസ്സിലാവും. ഇത് മനസ്സിലാകാത്ത പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളാണ്, ബ്ലൂ കോളർ എംപ്ലോയീസ് ആണ്. 60% ഓഫ് മലയാളീസ് ഹിയർ. അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് വെബ്സൈറ്റിൽ പോയി നോക്കിക്കോ എന്ന് പറയുന്ന ആ ഒരു നിഷേധാത്മക മറുപടി മതിയോ, അതോ അതിന് പകരം ഇച്ഛാശക്തിയോടുകൂടെ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റുകൾ ഉണ്ടാകണമോ? എത്ര സാങ്കേതിക പരമായിട്ടുള്ള ഔന്നത്യത്തിൽ നമ്മൾ എത്തിയിട്ടും എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നില്ല? NDV എന്തായാലും തീരുമാനിച്ചിരിക്കുകയാണ്, ശിവകുമാറിനെ ടെലിഫോണിൽ കിട്ടിയില്ലെങ്കിൽ അവിടെ പോയി തന്നെ ഇൻ്റർവ്യൂ ചെയ്ത് ഈ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. വരും ദിവസങ്ങളിൽ കേരളത്തിൽ നമ്മൾ ബജറ്റ് കാര്യത്തിൽ ഇടപെട്ടതുപോലെ തന്നെ അതിലും വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നമാണിത്. വരും ദിവസങ്ങളിൽ കൃത്യമായി കേരളത്തിലെ പ്രധാനപ്പെട്ട കക്ഷി നേതാക്കന്മാരെയും MLA മാരെയും എല്ലാം, അവർക്കെല്ലാം ലെറ്റർ അയച്ചുകൊണ്ട്, രാജു അബ്രഹാമിൻ്റെ കൈ കൊടുത്തുവിട്ട ലെറ്റർ അയച്ചുകൊണ്ട് എല്ലാവരോടും നേരിട്ട് ലൈവായിട്ട് സംവദിക്കുവാനുള്ള, പ്രേക്ഷകർക്കും സംവദിക്കുവാനുള്ള അവസരം NDV ഒരുക്കുന്നതാണ്. ഇതിൽ ഈ ഇഷ്യൂ, ഇതിന് പ്രധാനപ്പെട്ട ഇതിൻ്റെ ഏതൊരു കാര്യത്തിന് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇത് എവിടെ നിന്നാണ് ഒരു നമ്മൾ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ തന്നെ അതിന് പരിഹാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരമായി. ഇവിടെ ഈ പ്രതിക്കൂട്ടിൽ ഇപ്പം ഈ കേസിൽ ഇന്ത്യൻ എംബസിയോ ഇന്ത്യൻ കോൺസുലേറ്റോ അവരെല്ലാം ചെയ്ത് കഴിഞ്ഞു. കാരണം അവർ ആളുടെ ഇന്ത്യ യു എ ഗവൺമെൻറ് ലിങ്ക് ചെയ്തു, ആ വെബ്സൈറ്റിനകത്ത് എല്ലാ സൈറ്റിലും അവർ മരുന്ന് എടുത്തു, അവർ നമുക്ക് വെബ്സൈറ്റ് തന്നു, നമുക്ക് അസസ് ചെയ്താൽ മാത്രം മതി. ഇവിടെ ആര് അസസ് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെ പ്രവാസി സമൂഹത്തിൻ്റെ എത്തും എന്നുള്ളതാണ് പ്രശ്നം. ഇതിൻ്റെ ഏറ്റവും ഉത്തരവാദി, ആദ്യ ഉത്തരവാദി ആരോഗ്യവകുപ്പ് മന്ത്രി, താങ്കൾ പറഞ്ഞ പോലെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഉടൻ തന്നെ ഈ കാര്യം IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ പേരിൽ അവരെ കൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യിപ്പിക്കണം. കാരണം ഒരു മെഡിസിൻ്റെ കണ്ടൻസ് വായിച്ചാൽ ആ മെഡിസിന് സബ്സ്റ്റിറ്റ്യൂട്ട് മരുന്ന് കുറിക്കാനും, അല്ലെങ്കിൽ ഈ കണ്ടൻസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ബാൻഡാണ് എന്ന് പറയാനുള്ള അധികാരമുള്ള ഡോക്ടർമാർക്ക് തന്നെയാണ്. ഈ ഡോക്ടർമാരുടെ ഈ IMA വഴി എല്ലാ ഡോക്ടർമാർക്കും ഈ വെബ്സൈറ്റിൽ ഇരുത്താൻ വല്ല പാടില്ല. കാരണം ഡോക്ടർ സെൻ്ററിന് അവർക്ക് അവിടെ കൺസൾട്ടൻ്റ് റൂമിൽ തന്നെ കമ്പ്യൂട്ടറുണ്ട്. ഒരു രോഗി വരുമ്പോൾ ആ രോഗിയുടെ ഉത്തരവാദിത്വമാണ് പറയണം, ഞാൻ ദുബായിൽ നിന്ന് വരേണ്ടതാണ്, അല്ലെങ്കിൽ ഞാൻ താമസം ദുബായിലാണ്, എന്നെ ഞാനിങ്ങനെ എല്ലാ ആഴ്ചയും ദുബായിൽ മാസം ദുബായിൽ പോവും എന്ന് പറയുന്ന ഒറ്റ ഉത്തരവാദിത്വം മാത്രമേ ഒരു പ്രവാസിക്ക് അവിടെ ഉണ്ടാവുന്നുള്ളൂ. ആ സമയം തന്നെ ഡോക്ടർ പറയും, അയ്യോ നിങ്ങൾ ദുബായിലാണെങ്കിൽ ഈ മെഡിസിൻ ബാൻഡാണ്, പകരം ഞാൻ ഇന്ന മെഡിസിൻ തരാം, അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടൻസ് കൊണ്ടുപോകരുത്. ഇവിടെ ഈ ഡോക്ടേഴ്സിൻ്റെ ഏറ്റവും വലിയ റോൾ, അതായത് ഡോക്ടേഴ്സിനോട് ചെയ്യിക്കേണ്ട ഉത്തരവാദിത്തം ഡോക്ടർ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉണ്ട്, അത് ചെയ്യിക്കേണ്ട ജോലി ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട കേരളത്തിലുള്ള നമ്മൾ ആരോഗ്യമന്ത്രി കൊണ്ട്. ആ ആരോഗ്യമന്ത്രിയെ കൊണ്ട് ഇത് ഇടപെടിക്കാൻ നേരത്തെ നമ്മൾ ബജറ്റിൽ NDV ഇടപെട്ടതുപോലെ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇടപെട്ടതുപോലെ കൃത്യമായിട്ടും മീഡിയയ്ക്ക് വളരെയായ ഒരു ശക്തമായ രീതിയിൽ അതിന് ഇടപെടാൻ പറ്റും. അങ്ങനെ ഇടപെടുത്തു കൊണ്ട് വന്നാൽ ഇതിനൊരു എന്നേക്കുമായിട്ടുള്ള ശാശ്വതമായ പരിഹാരം പ്രവാസികൾക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓക്കെ, ഇത് നേരത്തെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. നിയമപരമായി ഇവിടെ അത്തരത്തിൽ കൊണ്ടുവന്നാൽ നേരിടേണ്ടി വരുന്ന അതിനെ കുറിച്ച് ഒന്നുകൂടി, അതായത് നമ്മളിപ്പം ഈ മെഡിസിൻസ് ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഇമിഗ്രേഷനിൽ അവർ ചെക്ക് ചെയ്യുന്നത് ഇവിടുത്തെ ബാൻഡ് ചെയ്തിട്ടുള്ള മരുന്നുകളിലെ കണ്ടൻസ് ആണോ നിങ്ങൾ കൊണ്ടുവന്നുള്ളതാണ് നോക്കുള്ളൂ. ഇവിടെ സംബന്ധിച്ചുള്ള ഈ പറഞ്ഞ ഈ പരിശോധന ഉദ്യോഗസ്ഥനും ഡോക്ടറോ അല്ലെങ്കിൽ മെഡി ഫാർമസിസ്റ്റോ ഒന്നുമല്ല.
അവർക്ക് ഒരു പോലീസ് ട്രെയിനിങ് കൊടുത്തിട്ട് അവർ കുറേ ട്രെയിനിങ് കൊടുത്ത് അവർക്ക് ലിസ്റ്റും കൊടുത്തിട്ട് അവരവിടെ എയർപോർട്ടിൽ എത്തിക്കുക. അവരൊരു ഒറ്റ ഗ്ലാൻസിൽ ഇപ്പോൾ 100 പേര് വരുന്ന സ്ഥലത്ത് അവർക്ക് ഓരോന്നും പരിശോധിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് അവർ ഒരു മെഡിസിൻ നോക്കി ഇന്നത്തെ ഒറ്റ കണ്ടന്റ് ആയിരിക്കും ബാൻ അടിക്കണം. അപ്പോൾ തന്നെ അവർ നേരെ കൊണ്ടുപോയി അയാളെ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഒറ്റ ആക്റ്റേ ഉള്ളൂ ഇവിടെ ഡ്രഗ്സ് കൺട്രോൾ പ്രൊമോഷൻ ആക്റ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇതിനകത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നു. ഈ പിന്നെ ഈ മെഡിസിൻ വീണ്ടും ഇവിടെ ലബോറട്ടറിയിൽ അയക്കുക. ലബോറട്ടറിയിൽ അയച്ചിട്ട് ലബോറട്ടറിയിൽ പോയി ആ ഡോക്ടർ അവിടെ മെഡിക്കൽ ഡോക്ടേഴ്സ് ഉണ്ട്, അവർ വീണ്ടും ഒന്ന് റീ ചെക്ക് ചെയ്യും അതിൻ്റെ കണ്ടൻസും. ഇത് കണ്ടൻസും പറഞ്ഞത് ഒന്നാണോ, അത് പേരിൻ്റെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു ഗുളികയിൽ ഇവിടുത്തെ ഒരു ബാൻഡായിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ കണ്ടൻറ് ഉണ്ടായാൽ മതി മതി ആ റിപ്പോർട്ട് ഇയാൾക്ക് വർക്ക് എങ്ങനെ സെറ്റ് വരും. ഈ മരുന്ന് നമ്മളെ ഇന്ത്യയിൽ ബാൻഡായിരിക്കത്തില്ല, അവിടെ കമ്പനി മാനുഫാക്ചർ ചെയ്യുക ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ മാറ്ററായിരിക്കും. ഈ മരുന്നിൻ്റെയും ഇവിടുത്തെ ഈ യു എ മരുന്നിൻ്റെയും തമ്മിൽ വിലയും ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അവിടെ നിന്ന് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുമ്പോഴേക്ക് വിലയാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം, പ്രൈസാണല്ലോ. അപ്പോൾ ഈ അവിടെയാണ് അപ്പോൾ നമ്മൾ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ പോലും അത് അംഗീകരിക്കത്തില്ല, കാരണം ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അവിടെ യു എ എംബസി ഇന്ത്യ എംബസി അറ്റസ്റ്റ് ചെയ്തിട്ടില്ല. അവിടെയാണ് നമ്മൾ ഈ അവിടെയാണ് നിയമത്തിൽ പിന്നെ കോർട്ടിൽ പോയി നമ്മളിത് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട്. വീണ്ടും നമ്മൾ പോയി അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ വീണ്ടും വക്കീലിനെ വെച്ച് വാദിക്കുകയും പിന്നെ കേസ് തീരുമാനിക്കുന്ന ജഡ്ജിയാണ് കോടതിയാണ്. അപ്പോൾ അത് കോടതി എങ്ങനെ വിധി വരുമെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഓരോ മരുന്നിൻ്റെ കാറ്റഗറിയും അതിൻ്റെ മരുന്നിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ കൊണ്ടുവന്ന വ്യക്തിയുടെ ഇതും ഒരുപാട് കാര്യങ്ങൾ ഫാക്റ്റാണ്. ഒരു കേസ് അത് ക്രിമിനൽ കേസ്. അപ്പോൾ അത് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതിന് ജാമ്യം എടുത്ത് പുറത്തിറങ്ങിയിട്ട് പിന്നെ കേസ് കണ്ടക്ട് ചെയ്യുക, അതിൻ്റെ വിധി വരുമ്പോൾ പിന്നെ നമുക്ക് അപ്പീൽ പോകാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അപ്പോൾ ഇയാളൊക്കെ പ്രശ്നം ഈ ഒരു ആക്ടിനകത്ത് ഈ ഡ്രഗ് എൻ്റെ കേസ് ഈ ആക്ടിൽ വരുന്നതുകൊണ്ടാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. കാരണം ഇതിന് മിനിമം പണിഷ്മെൻ്റ് 4 വർഷമോ യൂസ് ചെയ്യണമെങ്കിൽ, ഇല്ല നിങ്ങളിത് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയാണ് നിങ്ങൾ വിൽക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ വേറെ ഉപയോഗിക്കാൻ വേണ്ടിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ലൈഫാണ്, 25 ഇയേഴ്സാണ്. ഇവിടെ വേറൊരു കാര്യം പരമാവധി ശ്രദ്ധിക്കേണ്ട പ്രവാസികൾ കൊണ്ടുവരുന്നത് മാത്രമല്ല ഇവർ ആൾക്കാർ സഹായിക്കാൻ പോകും, മറ്റുള്ള ആൾക്കാരുടെ മരുന്നുകൾ കൊണ്ടുവരും. വളരെ ഡേഞ്ചറസ് ആണ്, പ്രിസ്ക്രിപ്ഷൻ പോലും കാണത്തില്ല. ഏതെങ്കിലും കണ്ടന്റ് മെഡിസിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈഫാണ് പോകും, 25 ഇയേഴ്സ് നിങ്ങൾ പോകണം ലൈഫ് ജയിലിൽ. ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ ഇന്ത്യൻ കൗൺസിൽ വർക്ക് റിസോർ സെൻറ്ററിൽ തന്നെ ഏകദേശം 3 വർഷമായിട്ട് 150-ൽ 100-ൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്ത കേസുകളെല്ലാം എല്ലാവരും അറസ്റ്റ് ആയതിനു ശേഷമാണ് മിക്കവാറും എല്ലാവരും. ഓക്കെ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രാജു അബ്രഹാം MLA കയ്യിൽ നേരിട്ട് ശ്രീ മാത്തുക്കുട്ടി കടവൺ ഇതുമായി ബന്ധപ്പെട്ട കത്ത് കൊടുത്തിരുന്നത്. എന്തായാലും രാജു അബ്രഹാം MLA ലൈനിലുണ്ട്. നമസ്കാരം ശ്രീ രാജു അബ്രഹാം. നമസ്കാരം. ഓക്കെ, ഏതാണ്ട് ഫെബ്രുവരി മാസത്തിൽ താങ്കൾ NTV സ്റ്റുഡിയോയിൽ വന്ന് ഇവിടെ നിരോധിക്കപ്പെട്ട മരുന്നുകൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന നിയമ തടസ്സങ്ങളും ഇവിടെ നിരോധിക്കപ്പെട്ട മരുന്നുകൾ അതറിയാതെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതോടുകൂടി നിയമക്കുരുക്കിൽ ഏർപ്പെടുന്ന അവസ്ഥയുമുണ്ട്. അത് ഏതാണ്ട് ഇപ്പോൾ അഡ്വക്കേറ്റ് തന്നെ പറയും 150-ഓളം ആൾക്കാർ അത്തരത്തിൽ അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ്. ഈ വളരെ ശ്രദ്ധയോടെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ കത്ത് അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഏൽപ്പിക്കുകയും ചെയ്തതാണ്. എന്താണ് അതിന്റെ ഫോളോ? അന്ന് ദുബൈ വെച്ച് എനിക്ക് തന്ന കത്ത് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് എന്റെ സെക്രട്ടറിപ്പാഡിൽ ഒരു കത്ത് സഹിതം ഞാൻ നൽകിയിരുന്നതാണ്. പക്ഷേ അത് സംബന്ധിച്ച് മറ്റ് നടപടികളിലേക്കൊന്നും പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോഴും UAE നിരോധിക്കപ്പെട്ട മരുന്നുകൾ കേരളത്തിൽ സുലഭമാണ്. ആ മരുന്നുകൾ അവധിക്ക് വരുന്ന ആളുകൾ വാങ്ങിക്കൊണ്ട് അവിടെ UAE ഇറങ്ങുന്നുണ്ട്. അന്ന് താങ്കൾ സൂചിപ്പിച്ച 100-ലധികം ആളുകൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ഇതേപോലെ മരുന്ന് വാങ്ങി കൊണ്ടുവന്നതുകൊണ്ടാണ്. അവരെ സത്യത്തിൽ നിരപരാധികളാണ്. അവിടെ നിരോധിക്കപ്പെട്ട ഏതൊക്കെ മരുന്നുകളാണ് എന്നെ സംബന്ധിച്ചൊരു ധാരണ അവർക്കുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് അന്ന് ശ്രീ മാത്തുക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതനുസരിച്ച് ഇവിടുത്തെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ അവിടെ നിരോധിക്കപ്പെട്ട മരുന്നുകൾ ഉൾപ്പെടുത്തണം എന്നൊരു നിർദ്ദേശം വന്നത്. ഗവൺമെന്റ് അത്തരത്തിലൊരു നിർദ്ദേശം മരുന്ന് കടകൾക്ക് നൽകിയിരുന്നെങ്കിൽ സ്വാഭാവികമായും ബില്ല് അടിക്കുന്ന സമയം അത് ദുബൈ നിരോധിക്കപ്പെട്ടത് ബാൻഡ് ഇൻ ദുബൈ എന്ന് മാർക്ക് ചെയ്ത് അതിനകത്ത് അച്ചടിച്ചത് വരും. അപ്പൊ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. കൂടുതൽ എണ്ണമൊന്നുമില്ല, 374 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് സംബന്ധിച്ചൊരു ഗൗരവമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഇനിയും പല ആളുകളും അറിയാതെ ഈ മരുന്നുകൾ വാങ്ങി അവിടെ ഇറങ്ങുമ്പോൾ പിടിക്കപ്പെടുകയും
നിരപരാധികളായിട്ടുള്ള ആളുകൾ ജയിലിൽ പോവുകയും ചെയ്യുന്ന വളരെ ദുസ്ഥിതി, അതൊരു ദുസ്ഥിതി തന്നെയാണ്. കേരള ഗവൺമെന്റ് എന്തുകൊണ്ട് ഇത്തരം കാര്യത്തിൽ വൈമുഖ്യം കാണിക്കുന്നു എന്ന് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അവർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനുള്ള താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അവർക്കിപ്പം ഷാപ്പ് തുറക്കണോ, ബാർ തുറക്കണോ, ആളുകൾക്ക് പൈന്റ് വേണോ, പുള്ള് വേണോ, ആക്ടർ വേണോ എന്നെല്ലാം ഉള്ള വളരെ ധൃതി പിടിച്ച തല പുകഞ്ഞ് എന്ത് കൊടുക്കണം ആലോചിച്ചുകൊണ്ടിരിക്കാൻ മാത്രമേ അവർക്ക് ഇപ്പൊ സമയമുള്ളൂ എന്നാണ് കാണപ്പെടുന്ന ഒരു ചിത്രം. അപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലെ യുഎഇയിലെ സാധാരണപ്പെട്ട ആളുകളെ സംബന്ധിച്ച് പരിഗണിക്കാൻ അല്ലെങ്കിൽ അവർ അതിനുവേണ്ടി സമയം നീക്കിവെക്കാൻ ഒട്ടും തന്നെ താല്പര്യം ഗവൺമെന്റ് കാണിക്കാത്ത ഒരു സ്ഥിതി വളരെ ഗൗരവമായി കാണുന്നു. ശ്രീ രാജു എബ്രഹാം, താങ്കൾ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ് വന്നത്. ഇതിനു മുമ്പേ എൻ ടി വി അങ്ങേക്ക് അയച്ച കത്ത് അങ്ങ് നിയമസഭയിൽ അത് അവതരിപ്പിക്കുകയും കേരള ബജറ്റിൽ 50 കോടി രൂപയാക്കി ചരിത്രത്തിൽ ആദ്യമായി പ്രവാസികൾക്ക് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പ്രേക്ഷകരെ ഒന്നുകൂടെ അറിയിക്കുകയാണ്. ഇത്തരത്തിൽ പ്രവാസി ബന്ധുവായി പ്രവാസികൾക്ക് വേണ്ടി താങ്കളെ പോലെ പ്രവർത്തിക്കുന്ന കേരള നിയമസഭയിലെ നിരവധി MLA മാരുണ്ട്. ഈ നിങ്ങൾക്കെല്ലാവർക്കും കൂടെ ഈ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ആരോഗ്യമൊന്ന് കൂട്ടിക്കൊടുക്കാൻ കഴിയുമോ? അങ്ങനെയെങ്കിലും അദ്ദേഹം ഞങ്ങളെ ഒന്ന് പരിഗണിക്കാൻ തയ്യാറാവുമോ? കാരണം ഇന്ന് അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് അവിടെ മരുന്ന് ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഇത്ര നിഷേധാത്മകമായിട്ടുള്ള നിലപാടുകൾ 70,000 കോടി രൂപയോളം ഒരു വർഷമായിക്കുന്ന പ്രവാസികളോട് എന്തിനാ? രണ്ട്, ഏതാണ്ട് 45 ലക്ഷത്തോളം മലയാളികളാണ് ഗൾഫിലെ വിവിധ രാജ്യങ്ങളിലായിട്ടുള്ളത്. കേരളത്തിൻ്റെ ജനസംഖ്യയിലെ ഒരു വലിയ ശതമാനം ഇന്ന് ഗൾഫ് കൺട്രീസിലുണ്ട്. കേരളത്തിൻ്റെ വരുമാന സ്രോതസ്സിൻ്റെ ഏറ്റവും വലിയ സ്രോതസ് എന്ന് പറയുന്നത് ഗൾഫ് പണമാണ്. ഇത്തരമൊക്കെ ചെയ്യുന്ന പ്രവാസികളോട് നിസ്സാരങ്ങളായിട്ടുള്ള ചില ആവശ്യങ്ങൾ, അതും വളരെ ഗൗരവമേറിയ ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മന്ത്രിമാർക്കൊക്കെ ഒരല്പം കൂടെ ക്രിയാത്മകമായി പ്രവർത്തിക്കാനുള്ള ഊർജം ഇല്ലാതെ പോകുന്നത്? അത് രാജാവിരിക്കേണ്ട കസേരയിൽ നായക്കുട്ടിയിരുന്നാൽ എങ്ങനെയുണ്ടാവും എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. താനിരിക്കുന്നത് ഏത് സ്ഥാനത്താണ്, അത് തനിക്ക് വേണ്ടിയോ തന്റെ നിയോജക മണ്ഡലത്തിനോ വേണ്ടിയല്ല, മറിച്ച് കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ പൗരനും, അവൻ കേരളത്തിൽ പണിയെടുക്കുന്നവനാവാം, വോട്ടവകാശം ഉള്ളവനാവാം, വോട്ടവകാശം ഇല്ലാത്തവനാവാം, അവൻ പ്രവാസിയാകാം, ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലുള്ള ആളുകളാണെങ്കിലും അവർക്ക് കേരളവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നപ്പെടുത്തേണ്ടത് ആരോടാണ്? തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയോടോ അല്ലെങ്കിൽ കർണാടകത്തിലെ മന്ത്രിമാരോടോ അല്ലല്ലോ. ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടത് കേരളത്തിലെ മന്ത്രിമാരോടാണ്. അതുകൊണ്ടാണ് NDVക്ക് വേണ്ടി ശ്രീ മാത്തുക്കുട്ടി തന്നെ മന്ത്രിയുമായി, ബഹുമാനപ്പെട്ട മന്ത്രിയുമായി സംസാരിച്ചത്. പക്ഷെ വളരെ അദ്ദേഹം പറഞ്ഞ ഉത്തരം ശരിയാണെങ്കിൽ ഏറ്റവും നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ ഒരു മന്ത്രിയും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണെങ്കിലും മുന്നണിയുടെ ആളുകളാണെങ്കിലും അങ്ങനെ ഒരു സമീപനം ഒരിക്കലും എടുക്കാൻ പാടില്ല. എന്ത് ചെയ്യും? അത് നിസ്സാരമായ കാര്യമാണല്ലോ. ഇവിടുത്തെ കമ്പ്യൂട്ടറിൽ 374 മരുന്നുകളുടെ പേര് ബില്ലടിക്കുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യാൻ അതിനകത്ത് ദുബൈ ബാൻഡ് എഴുതിയാൽ മാത്രം മതി. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ബില്ലടിക്കുമ്പോൾ തന്നെ അത് വരും. അന്നേരം തന്നെ ആളുകളിലും കടക്കാരനും അറിയാൻ പറ്റും, ആളിനും അറിയാൻ പറ്റും ദുബൈയിൽ ബാൻഡാണോ അല്ലെങ്കിൽ ഗൾഫിൽ അബുദാബിയിൽ ബാൻഡാണോ എന്നറിയാൻ പറ്റും. വളരെ നിസ്സാരമായ ഒരു കാര്യം. അത് ഒരു ഡയറക്ഷൻ കൊടുത്താൽ എത്രയോ നിരപരാധികളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. അങ്ങനെ ഒരു മന്ത്രിയും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കേന്ദ്ര ഗവൺമെന്റിനെ തന്നെ സമീപിക്കേണ്ടതായിട്ടുള്ള ഇത്തരം നിരുത്തരവാദപരമായ സമീപനം. എന്തായാലും ഇത് കേരള നിയമസഭയിൽ വരുന്ന നിയമസഭയിൽ തീർച്ചയായിട്ടും ഇത് ഓപ്പൺ ഫ്ലോറിൽ പ്രൊഫഷനായിട്ട് തന്നെ ഞാൻ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൂടി ഞാൻ ഇപ്പോൾ അറിയിക്കുകയാണ്. വളരെ സന്തോഷം ശ്രീ രാജു എബ്രഹാം. പക്ഷെങ്കിൽ ഒരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അത് താങ്കൾ മുമ്പേ ഉപയോഗിച്ച പദപ്രയോഗം ഒരു പക്ഷെങ്കിൽ കേരളത്തിലെ പല വകുപ്പുകൾക്കും ഉദ്യോഗസ്ഥർക്കും യോജിച്ചതാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം 13-ാം തീയതി അബുദാബിയിൽ സ്റ്റേറ്റ്സ് പ്രവാസികളുടെ സ്റ്റേറ്റ്സ് കോൺഫറൻസ് ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി.
അതിൽ ഗോവയിലെ ഉപമുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു, മറ്റ് സംസ്ഥാനങ്ങളിലെ സീനിയർ ഒഫീഷ്യൽസ് പങ്കെടുത്തിരുന്നു. എന്നാൽ കേരളത്തിൽ നിന്നെത്തിയത് ശ്രീമതി റാണി ജോർജ് IAS നോർക്കയുടെ സെക്രട്ടറിയാണ്. അതവിടെ നിൽക്കട്ടെ, KC ജോസഫ് വന്നില്ല എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കട്ടെ. പക്ഷെങ്കിൽ റാണി ജോർജ് അവതരിപ്പിച്ച, നോർക്കയുടെ സെക്രട്ടറി അവതരിപ്പിച്ച കണക്കാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ വേദനിപ്പിച്ചത്. ശ്രീ രാജു എബ്രഹാം, ഈ കാര്യം കൂടെ താങ്കൾ ഒന്ന് നിയമസഭയിൽ ഉന്നയിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം UAE കണക്കനുസരിച്ച്, ഇന്നലെ അംബാസഡർ പറഞ്ഞ കണക്കനുസരിച്ച് 2600,000 ഇന്ത്യക്കാർ UAE ഉണ്ട്. അതിൽ 40 മുതൽ 45% വരെ മലയാളികളാണ്. എന്നാൽ റാണി ജോർജിൻ്റെ കണക്കിൽ 600,000 മലയാളികൾ മാത്രമേ UAE ഉള്ളൂ എന്നാണ്. ബാക്കി 500,000 മലയാളികൾ എവിടെ പോയി? ശ്രീ രാജു എബ്രഹാം, ഗവൺമെൻറ്റിനോ MLA മാർക്കോ നോർക്കയ്ക്കോ ബാക്കിയുള്ള ഈ 500,000 പേരുടെ ജീവനിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലേ? റാണി ജോർജിന് എവിടെ നിന്നാണ് ഈ കണക്ക് കിട്ടിയെന്ന് അറിഞ്ഞുകൂടാ? അല്ലെങ്കിൽ റാണി ജോർജ് ഗൾഫ് മേഖലയെ പറ്റി വരെ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ പത്രത്തിൽ വന്നോ ടെലിവിഷനിൽ വന്നോ കേട്ടിട്ടോ വായിച്ചിട്ടോ ഇല്ല. എന്തായാലും ഒരു IAS ഉദ്യോഗസ്ഥയാണ്. വളരെ ഗുരുതരമായ ഒരു പ്രശ്നം വന്നപ്പോൾ തീർച്ചയായിട്ടും NTV അത് ചൂണ്ടിക്കാണിച്ചത് നല്ലതാണ്. ഇത്തരം അബദ്ധങ്ങൾ പുലമ്പാതിരിക്കുകയായിരിക്കും ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് നല്ലത് എന്നെനിക്ക് തോന്നുന്നു. അല്ല, ഇത് വെറും ശ്രീ രാജു, ഇത് വെറും ഒരു അബദ്ധമായി മാത്രം നമുക്ക് കാണാൻ കഴിയുമോ? കാരണം ഇത്തരം അബദ്ധ ജഡിലങ്ങളായിട്ടുള്ള ധാരണകളിൽ നിന്നാണ് ഞങ്ങളോടുള്ള സമീപനം, ഗവൺമെന്റിന്റെ പോളിസികൾ രൂപപ്പെടുന്നത്. തീർച്ചയായിട്ടും വകുപ്പ് മന്ത്രിക്ക് കാര്യങ്ങൾ ആധികാരികമായി പറഞ്ഞു കൊടുക്കേണ്ടത് സെക്രട്ടറിയാണ്. അപ്പോൾ ഇത്തരം ഒരു സെക്രട്ടറിയെ വെച്ചുകൊണ്ട് മന്ത്രി KC ജോസഫ് ഈ പ്രവാസി ഭരണം നടത്തിയാൽ പ്രവാസികളുടെ ഗതി അധോഗതിയാകുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. കാരണം ഇത്തരം മണ്ടത്തരങ്ങളാണ് KC ജോസഫ് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കെല്ലാം തന്നെ അറിയാം. കാരണം ഇതിനു മുമ്പിരുന്ന സെക്രട്ടറി ആണെങ്കിലും പ്രസ്താവനകളുടെ ഒരു കൂമാരൻ തന്നെ ഉണ്ട്, നമുക്കറിയാം. പ്രസ്താവനകൾ കൊണ്ട് ആ പ്രസ്താവന എല്ലാം കൂടി ഇട്ട് കത്തിക്കുകയാണെങ്കിൽ കേരളത്തിന് 2 ദിവസം ആവശ്യമായ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇന്ധനം ഉണ്ടാവും. അപ്പൊ അതുപോലെ പ്രസ്താവനകളുടെ ഒരു കൂമ്പാരമാണ്. ആ പ്രസ്താവനകൾ തന്നെ നടക്കാത്ത കാര്യങ്ങളാണ്. ഇതുപോലെയുള്ള അബദ്ധങ്ങൾ കൂടി, അല്ലെങ്കിൽ ഇത്ര പഠിക്കാതെ കാര്യങ്ങൾ പറയാതെ ഇങ്ങനെ മന്ത്രിമാർക്ക് ഉപദേശം കൊടുക്കുന്ന, മന്ത്രിമാർക്ക് നോട്ട് കൊടുക്കേണ്ട, മന്ത്രിമാർക്ക് ആധികാരികമായ രേഖകൾ കൊടുക്കേണ്ട ആളുകൾ, അവരാണ് സെക്രട്ടറിമാർ. എന്തായാലും താങ്കൾ ഈ കാര്യം കൂടെ നിയമസഭയുടെ ഫ്ലോറിൽ, ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇവിടെ അറിയുന്ന പ്രവാസികളാണ്, ഇത്തരത്തിൽ മണ്ടത്തരങ്ങൾ പറയുമ്പോൾ ഇത് ഞങ്ങളുടെ ആത്മാഭിമാനത്തെയാണ് ഗവൺമെന്റ് വ്രണപ്പെടുത്തുന്നത് എന്നൊന്ന് സൂചിപ്പിച്ചാൽ നന്നായിരുന്നു ശ്രീ രാജു. തീർച്ചയായിട്ടും 10-12 ലക്ഷത്തിലധികം മലയാളികൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് പോയി അതിന്റെ പകുതി ആളുകൾ പോലും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ 12 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടാവാനാണ് സാധ്യത. കാരണം ഉപ്പുതൊട്ട് കർപ്പൂരം വരെ വിൽക്കുന്നത് മലയാളികളാണ്. മോട്ടോർ കാർ മുതൽ എയ്റോപ്ലെയിൻ മുതൽ താഴെ ഇങ്ങ് ഏറ്റവും താഴെ അവിടെ മീൻപിടുത്തം നടക്കുന്ന സ്ഥലങ്ങൾ പല ക്ലീൻ തൊഴിലാളികൾ വരെ മലയാളികൾ നല്ലൊരു സ്ഥലത്ത് വന്നിട്ട് ഇത്ര എഴുന്നള്ളത്ത് ആളുകളെ എന്താണ് സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. മലയാളികളുള്ള വലിയ വെല്ലുവിളി പ്രവാസി മലയാളികൾ അപമാനകരമായ സ്റ്റേറ്റ്മെന്റുകൾ. കാരണം ഈ കണക്കനുസരിച്ചാണ് ലൊക്കേഷന് അതുപോലെയുള്ള സൗകര്യങ്ങള്, അടിയന്തര സമയം, യുവാക്കളിലെ മുന്നൊരുക്കങ്ങള് എല്ലാം ചെയ്യേണ്ടത്. കൃത്യമായിട്ട് സൂചിപ്പിച്ച മരുന്ന് വിഷയം ഉന്നയിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് നിയമസഭയിൽ ഉന്നയിക്കും എന്നുകൂടി ഞാൻ ഈ സർവ്വത്തിൽ സൂചിപ്പിക്കുകയാണ്. വളരെ സന്തോഷം, വളരെ നന്ദി ശ്രീ രാജു എബ്രഹാം. താങ്കൾ ബജറ്റിൽ ഇടപെട്ടതുപോലെ തന്നെ പ്രവാസികളെ ബാധിക്കുന്ന, ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഈ മരുന്നിന്റെ കാര്യത്തിലും കൃത്യമായി ഇടപെടുമെന്ന് UAE-യിലെയും ഗൾഫിലെയും മുഴുവൻ പ്രവാസി മലയാളികൾക്കും വേണ്ടി NTV ആഗ്രഹിക്കുകയാണ്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ സന്തോഷം, വളരെ നന്ദി. എന്തായാലും നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ മറുപടി, പ്രത്യേകിച്ച് 150-ഓളം ആൾക്കാർ ഈ വിഷയത്തിൽ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇരിക്കുകയാണ്, ഇത്തരത്തിലൊരു റിയാക്ഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന്. ഇല്ല, ഇത് ഞാൻ പ്രേക്ഷകരോട് ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, അതായത് രാജു എബ്രഹാം ഒരു പ്രതിപക്ഷ MLA ആണ്. ഞങ്ങളിന്ന് ശ്രീ VS ശിവകുമാറിനെ ടെലിഫോൺ ഒരു 10 പ്രാവശ്യമെങ്കിലും ശ്രമിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തെ എനിക്ക് ലഭിക്കുകയുണ്ടായി.
അതോടൊപ്പം തന്നെ ശ്രീ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി, ബഹുമാനപ്പെട്ട അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി എം എൽ എ, കേരള നിയമസഭയിലെ പ്രവാസി കാര്യ സഹ സബ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. അദ്ദേഹം ഒരു അരമണിക്കൂർ മുമ്പ് എന്നോട് വിളിച്ച് പറഞ്ഞത് മദ്രാസിലാണ്, ട്രെയിനിലാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത് അദ്ദേഹത്തിന് സബ് കമ്മിറ്റിയിലെ മറ്റേ ആരെങ്കിലും ഒന്ന് ഡെപ്യൂട്ടി ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അവരെല്ലാം കൂടെയാണ് ഈ യാത്രയിൽ എന്നാണ്. അപ്പോൾ നമ്മളീ വിഷയം അടുത്ത വരുന്ന ദിവസങ്ങളിലും എല്ലാ എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും ശ്രദ്ധയിലേക്ക് കൃത്യമായി പെടുത്തും. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇതൊരു ഓഫീസറുടെ നിഷേധാത്മകമായ നിലപാട് കൊണ്ട് അവസാനിക്കേണ്ട പ്രതികരണങ്ങളല്ല. അതുപോലെ തന്നെയാണ് ഇതൊരു ഏതെങ്കിലും മന്ത്രിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് യു എ ഇയിൽ നിന്ന് അല്ലെങ്കിൽ പ്രവാസ ലോകത്ത് നിന്ന് സംപ്രേഷണം ചെയ്യുന്ന ഏക മലയാളം ചാനലായ എൻ ടി വിയുടെ ഉത്തരവാദിത്വം എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായും. എന്തായാലും വളരെ നന്ദി, വളരെ വിശദമായി തന്നെ ഈ വിഷയം സംസാരിച്ചു. കഴിഞ്ഞ കുറേ നാളുകളായി എൻ ടി വി തുടങ്ങി വെച്ച ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെ പ്രവാസി പ്രശ്നങ്ങളിലുള്ള ശക്തമായ ഇടപെടലുകളുടെ മറ്റൊരു വശവും മറ്റൊരു സ്റ്റെപ്പ് കൂടിയാണ് ഇത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഈ മരുന്ന്, ഇവിടെ നിരോധിച്ച മരുന്നുകൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന നിയമപ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലും ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് എൻ ടി വിയുടെ ഒഫീഷ്യൽ പേജിൽ. ഏത് സൈറ്റിൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നിരോധിക്കപ്പെട്ട മരുന്നുകൾ ഏതൊക്കെയാണ് നിരോധിക്കപ്പെട്ട മരുന്നുകൾ എന്ന വിവരങ്ങൾ അറിയാൻ എൻ ടി വിയുടെ ഒഫീഷ്യൽ പേജിലും ഒപ്പം ഫേസ്ബുക്ക് പേജിലും വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിലപ്പുറത്തേക്ക് ഈ കാര്യം വളരെ സജീവമായി തന്നെ വരും നാളുകളിലും അധികാരികളുടെ ബന്ധപ്പെട്ട പ്രവാസികാര്യ വകുപ്പിൻ്റെതാവട്ടെ മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ശ്രീജിത്ത് അഡ്വക്കേറ്റ് ബിനോയിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇത്രയും 150 ഇന്ത്യക്കാർ ഈ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടികൾ നേരിടുന്നവരായിട്ടുണ്ടെന്നാണ് താങ്കൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് ഐ ഡബ്ല്യു ആർ സി? എനിക്കറിയാം താങ്കളാണ് അല്ലെങ്കിൽ ഐ ഡബ്ല്യു ആർ സിയുമായി ജോയിൻ ചെയ്തുകൊണ്ടാണ് ഇവിടെ എൻ ടി വി ഹെൽപ്പ് ലൈൻ നടത്തുന്നത്. അതിൽ ആ ഹെൽപ്പ് ലൈനിൽ വിളിക്കുന്ന നിരവധി പ്രേക്ഷകർക്ക്, ഒരു 40 പ്രേക്ഷകർ ഒരു ദിവസം വിളിക്കാറുണ്ട്, അവർക്കെല്ലാം നിയമസഹായം കൊടുക്കുന്ന ഐ ഡബ്ല്യു ആർ സിയാണ്. പക്ഷെങ്കിൽ എന്ത് നിയമ സഹായമാണ് ഇതുപോലെ ഈ മരുന്നുമായി വന്ന് ഇവിടെ നിയമ നടപടികൾ നേരിടുന്ന മലയാളികൾക്ക് അല്ലെ ഇന്ത്യക്കാർക്ക് ഐ ഡബ്ല്യു ആർ സി നൽകുന്നത് എന്തെങ്കിലും നൽകുന്നുണ്ടോ, അതോ അതിനെന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നുണ്ടോ? ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെൻ്ററിൽ ഏത് മലയാളിക്കും ഏത് പ്രശ്നം ഉണ്ടാകുമ്പോഴും 24 hours വിളിക്കാൻ പറ്റുന്ന ഹെൽപ്പ് ലൈനുണ്ട്. ഈ എയർപോർട്ടിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ആദ്യം അവർക്ക് ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം. ഈ മൊബൈലിൽ ക്യാഷ് ഇല്ലെങ്കിൽ അവർക്ക് കാൾ പോവും. ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ കോൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒപ്പം തന്നെ അവിടെ കോൾ സെൻ്ററിൽ 800 ഇന്ത്യ ഈ കോൾ സെൻ്റർ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ അവർക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം, നടപടി സ്വീകരിക്കേണ്ട ഉദ്ദേശം ആ സ്പോട്ടിൽ തന്നെ രാത്രി ആയാലും ഒന്നുകൂടെ സൂചിപ്പിക്കാം. ഏത് 24 hours പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഐ ഡബ്ല്യു ആർ സിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ 800 ഇന്ത്യയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വിളിക്കാൻ കഴിയുന്ന 24 hours വിളിക്കാൻ കഴിയുന്ന എൻ ടി വിയുടെ ഹെൽപ്പ് ലൈൻ 0508706562. എന്തായാലും അതിൽ അത് ഒന്നും കൂടി അത് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ www.ntva.com എന്ന നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഏത് സൈറ്റ് വിസിറ്റ് ചെയ്താൽ ഇവിടെ നിരോധിക്കപ്പെട്ട മരുന്നുകളുണ്ട്, മരുന്നുകളുടെ ഡീറ്റെയിൽസ് ലഭിക്കുമെന്ന് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഒപ്പം എൻ ടി വിയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും നമ്മളത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പോവുകയാണെങ്കിൽ ആ സൈറ്റിലേക്കുള്ള റൂട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏതൊക്കെ മരുന്നുകളാണ് യു എയിൽ നിരോധിക്കപ്പെട്ടത് എന്നുള്ള കാര്യം അറിയാനും സാധിക്കും. ഓക്കെ, ഇങ്ങനെ വരുന്ന വ്യക്തിംസിന് ഏറ്റവും കൂടുതൽ നമ്മൾ രക്ഷിക്കുന്നത് ആദ്യ ധർമ്മം എന്ന് പറയുന്നത് അവർ വീണ്ടും അടുത്ത ട്രാപ്പിൽ പോയി വിഴരുതെന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റം അനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് ഇന്ത്യൻ ലോയേഴ്സിന് യു ഇ കോടതിയിൽ അറബിക്കിൽ പോയി ഡ്രാഫ്റ്റ് ചെയ്യാനോ വായിക്കാനോ എഴുതാനോ നമുക്ക് പ്രസന്റിന് പറ്റത്തില്ല. ഇവിടെ എപ്പോഴും നമ്മൾ ഒരു ലോക്കൽ ലീഗൽ ഓഫീസും അറ്റാച്ച് ചെയ്ത് മാത്രമേ ഇവിടെ ലോയേഴ്സിന് പ്രവർത്തി ചെയ്യാൻ, പ്രത്യേകിച്ച് ക്രിമിനൽ കേസുകൾക്ക്. ഇങ്ങനെ വരുന്ന കേസുകളിൽ പല രാജ്യങ്ങളിൽ നിന്ന് പല ആൾക്കാരും ഏജന്റുമാരും ഇവിടെ ഒരുപാട് ഇവിടെ ഇതിനെ വച്ചിട്ട് പിന്നെ വീണ്ടും എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട്. കാരണം ഈ വരുന്ന ആൾക്കാർ വീണ്ടും മിസ്ലീഡ് ചെയ്ത് കേസ് നടത്തി തരാം, വാദി എഴുതി തരാം, ഇറക്കിത്തരാം എന്നിട്ട് അവരെ വീണ്ടും ഈ ട്രാപ്പിൽ വിടുന്ന ആൾക്കാരുടെ റിലേറ്റീവ്സിൽ നിന്ന് വീണ്ടും ക്യാഷ് അവരെ നിന്ന് മേടിച്ചെടുക്കുകയും വീട് വീണ്ടും അർത്ഥ കടക്കണിയിലേക്ക് വന്ന് വീഴുകയും ചെയ്യുന്ന സിറ്റുവേഷനാണ് ഐ ഡബ്ല്യു ആർ സിയുടെ പ്രസക്തി ഇവിടെ ഇന്ത്യൻ കൗൺസിലുണ്ടാകുന്നത്. ഈ ടോൾ ഫ്രീ നമ്പർ
ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ലോയേഴ്സ് അതായത് യു എയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ലീഡിംഗ് ലോ ഫേംസിൽ അറ്റാച്ച്ഡ് ലോയേഴ്സ് അപ്പം തന്നെ ഇതിൻ്റെ മറുപടി ഫോണിൽ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുകയും നമ്മൾ ഇപ്പം ഈ കോൾ വന്ന ആദ്യം അവർ കൊടുക്കുന്ന ഉപദേശം എന്ന് പറഞ്ഞത് നിങ്ങൾ ഏതൊരു കാരണവശാലും നിങ്ങൾ ഇപ്പം ഈ കേസിൽ നിങ്ങൾ വേറെ ഒരു ഡിഫൻസ് നിങ്ങൾ ഒന്നിനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ഉള്ള മെഡിസിൻസ് കുറിച്ച് തന്ന ഡോക്ടർ നാട്ടിൽ തന്നെ ബന്ധപ്പെട്ടിട്ട് ആ നാട്ടിൽ ഡോക്ടറെ കൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു അവിടെ നിന്ന് ലെറ്റർ അറ്റാച്ച് ചെയ്ത് എത്രയും പെട്ടെന്ന് അത് ഇങ്ങോട്ട് ഇവിടെ അയക്കുക ട്രാൻസ്ലേറ്റ് ചെയ്ത് മെഡിക്കൽ ഓഫീസർക്ക് ഹാജരാക്കുക നമുക്ക് ജാമ്യം മൂവ് ചെയ്യുക അപ്പോഴേക്കും അവരെ ഇതിൻ്റെ റിസൾട്ട് വരുന്നതിലൂടെ ഇവരെ പാസ്പോർട്ട് വെച്ചിട്ട് ഇവരെ സ്റ്റേഷനിൽ നിന്ന് പുറത്തുവിടും അപ്പോൾ ജാമ്യം കിട്ടി കഴിഞ്ഞാൽ പിന്നെ കേസിൻ്റെ റിപ്പോർട്ട് ലബോറട്ടറിയിൽ നിന്ന് വന്നതിന് ശേഷം ഈ കേസ് കോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ കേസ് നമ്മുടെ ഭാഗത്തു നിന്ന് വാദിക്കാൻ ശരിക്കും ഒരു ലോയറിനെ വയ്ക്കണം അപ്പോയിൻ്റ് ചെയ്യണം ഇവിടെ IWRC ഇപ്പോൾ ഉള്ള ഒരു കേസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ IWRC വന്നൊരു മാറ്റർ നമ്മൾ ശരിക്കും ഈ ലോക്കൽ ലോയേഴ്സിൻ്റെ ഫേമിലേക്ക് അല്ലെങ്കിൽ ലോക്കൽ ലോയറിന് നമുക്ക് IWRC ഇല്ല മാത്രമല്ല ഇന്ത്യൻ കൗൺസുലേറ്റിൽ അങ്ങനെ ലോയേഴ്സിൻ്റെ ഈ ലോക്കൽ ലോയേഴ്സിൻ്റെ പാൻ ഇല്ലാത്തതുകൊണ്ട് ഇല്ല ഈ ഇതൊരു ചെറിയ ഒരു ഡിഫക്റ്റ് IWRC ഉണ്ടെങ്കിലും ഇതിൻ്റെ ഫണ്ട് ഈ ലോയറിന് വയ്ക്കാനുള്ള ഫണ്ട് ICWC ഉണ്ട് ICWC ഫണ്ടിലേക്ക് അവർക്ക് ഈ മാറ്റർ എടുത്തിട്ട് ലോയറിന് അപ്പോയിൻറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് IWRC ഇങ്ങനെ വരുന്ന പെറ്റീഷൻസിന് സ്വന്തമായി ലോയറിന് വഹിച്ച് വാദിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസിലുള്ള ആൾക്കാരെ നേരെ ഇവിടെ നമ്മൾ ICWC വിടും അത് ഇന്ത്യൻ വെൽഫെയർ കമ്മിറ്റിയാണ് ആ കമ്മിറ്റിക്ക് പ്രത്യേക ഫണ്ടുണ്ട് നമ്മൾ ഓരോരുത്തരും പാസ്പോർട്ട് നമ്മൾ പുതുക്കുമ്പോൾ ഓരോരുത്തരും പാസ്പോർട്ടിൽ നിന്ന് റിന്യൂവൽ ഉണ്ട് 10 ദിർഹംസ് മേടിക്കുന്നത് നമ്മൾ വെൽഫെയർ ഫണ്ടിലേക്ക് വേണ്ടിയാണ് ഈ വെൽഫെയർ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ആൾ ലിറ്റിഗൻസ് ലീഗൽ അസിസ്റ്റൻസ് മെഡിക്കൽ അസിസ്റ്റൻസ് ബാക്കിയുള്ള എല്ലാ കണ്ടീഷൻസും മീറ്റ് ചെയ്യാനുള്ള ഫണ്ടാണ് ഈ ICWC ഫണ്ട് IWRC ഫണ്ടില്ല IWRC ഈ കോൾ സെൻ്ററും അവിടെ ലോയേഴ്സിൻ്റെ ഫ്രീ അഡ്വൈസ് മാത്രമേ ഉള്ളൂ ഇവിടെ നിന്നൊരു ഗൈഡ് ലൈൻസ് കിട്ടും നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് ഫ്രീ ആയിട്ട് 24 hours അവൈലബിൾ ആണ് പക്ഷേ വീണ്ടും ഈ കേസ് ICWC വരുമ്പോൾ മാത്രമേ വീണ്ടും ഇത് കോടതിക്കകത്ത് കേസ് നടത്താൻ ഒരു ലോയറിനെ അപ്പോയിൻ്റ് ചെയ്യാനും ആ ലോയറെ വെച്ച് കേസ് ചെയ്യിക്കാനും പറ്റത്തുള്ളൂ ശ്രീ ബിനോയ് ഞങ്ങൾ നേരത്തെ നടത്തിയ ചർച്ചയിൽ അന്ന് രാജു എബ്രഹാം വന്ന ചർച്ചയിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ലീഗൽ സെല്ലിനെ പറ്റി ഇവിടെ സംസാരിക്കുകയുണ്ടായി നമ്മുടെ കേരളത്തിലെ 140 MLA അയച്ച കത്തിൽ കൃത്യമായി അത് ലീഗൽ സെല്ലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രവാസി സമ്മേളനത്തിൽ അബുദാബിയിൽ നടന്ന പ്രവാസി സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഷയമായിരുന്നു ICWC ഫണ്ട് അപ്പോൾ വലിയ കുറേ തുക മില്യൺസ് അവിടെ ഉണ്ട് പക്ഷെങ്കിൽ അങ്ങനെ മില്യൺസ് കയ്യിലിരിക്കുന്ന എംബസിക്കോ ICWC എന്തുകൊണ്ട് ഒരു അറബിക് ലീഗൽ കൗൺസിലിനെ സാലറീഡ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തുകൂടാ അങ്ങനെയാണെങ്കിൽ ഈ നിരന്തരമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ കഴിയില്ലേ അല്ലെങ്കിൽ ഒരു ലീഗൽ ഫേമുമായിട്ട് എന്തുകൊണ്ട് ഒരു ലോങ് ടേം എഗ്രിമെന്റിലേക്ക് ഇന്ത്യൻ എംബസിയോ ICWC പോകുന്നില്ല ഇതിനകത്ത് നിയമമയമായിട്ട് ഒരു ഇത് എംബസി അംബാസഡറേയോ അല്ലെങ്കിൽ കൗൺസിൽ ജനറലിൻ്റെയോ കീഴിൽ തീരുമാനിക്കേണ്ട മാറ്റർ അല്ല ഈ ഫണ്ടിങ് പാർലമെന്റ് തന്നെയാണ് നിയമം ഉണ്ടാക്കി പാർലമെന്റ് തന്നെ അതിന് പ്രൊവിഷൻ ഉണ്ടാക്കി മാത്രമേ ഇവർക്ക് ഈ ഫണ്ട് എടുത്തിട്ട് പുറത്തു കൊടുക്കാൻ പറ്റത്തുള്ളൂ ഈ ഫണ്ട് എടുത്തിപ്പോൾ ഇങ്ങനെ പുറത്തു കൊടുത്താലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ ഫണ്ടിന് ആൻസർ ചെയ്യേണ്ടത് കൗൺസിൽ ജനറലോ അംബാസഡറോ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് ഇവിടുത്തെ ലോക്കൽസ് അല്ലെങ്കിൽ ഫേംസ് പല ഫീസാണ് വാങ്ങിക്കുന്നത് ഇതിനൊരു യൂണിഫോമിറ്റി ഇവിടെ ഇല്ല ഓരോ കേസ് ബൈ കേസാണ് അപ്പോൾ ഇവർക്ക് ഒരു മാനദണ്ഡം കൊടുക്കാൻ ഒരു മാനദണ്ഡം ഇപ്പോൾ അവിടെ ഇല്ല കൊടുക്കാൻ രണ്ട് ഈ ഫണ്ട് എന്ന് പറയുന്നത് ഇപ്പോഴും ഇന്ത്യക്കാർ മരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇവർ ഹോസ്പിറ്റലിൽ ആകുമ്പോഴും എമർജൻസി ഫണ്ട്സിന് വേണ്ടിയാണ് ഈ ഫണ്ട് അലോഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉള്ളൂ അവിടെ അവർക്കും ഒരു അംബാസഡർക്കും കൗൺസിൽ ജനറൽക്കും അവർക്കും ഒരു ഇനാർഡിയസിക്കുന്നുണ്ട് ഈ ലോ നമ്മൾ അവതരിപ്പിക്കേണ്ടത് ഈ നേരത്തെ പറഞ്ഞ പോലെ പാർലമെന്റ് തന്നെയാണ് പാർലമെന്റ് തന്നെ ഇതിനൊരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഇവർക്ക് ഇങ്ങനെ ഒരു കോൺട്രാക്ട് ഏർപ്പെടാനോ ഇങ്ങനെ അവർക്ക് എല്ലാത്തിനും പൈസ കൊടുക്കാൻ പറ്റത്തുള്ളൂ അവിടെ ഒരു അവർക്ക് ലീഗലി അവർക്ക് അവിടെ ബാഡാണ് കാരണം അവർക്ക് ലിമിറ്റ് ഉണ്ട് കാരണം ഈ ഫണ്ട് ഗവൺമെന്റ് ഫണ്ട് പൊതുജനങ്ങൾ ഫണ്ടാണ് നാളെ ദേ ആർ ഗോയിങ് ടു ആൻസർ ടു ദി ഗവൺമെന്റ് ആൻഡ് ടു ദി കൺട്രോൾ ഔട്ട് ജനറൽ അവിടെ വരുമ്പോഴേ ഇവിടുത്തെ ലോക്കൽ ഫേംസിന് അവിടെ തോന്നിയ പോലെ അവരുടെ കേസിൻ്റെ ഫീസ് അനുസരിച്ചിട്ട് ഈ ഫണ്ടിൻ്റെ അടുത്ത് പ്രൊവൈഡ് ചെയ്താൽ നാളെ ദേ ആർ ഗോയിങ് ടു ജയിൽ ഓക്കെ ശ്രീജിത്ത് എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് ബിനോയിയുടെ സംസാരത്തിൽ നിന്ന് നമ്മളുടെ കടമകൾ പാർലമെന്റിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പാർലമെന്റിലെ MPമാരെയും അതുപോലെ നമ്മുടെ പ്രവാസികാര്യ വകുപ്പ് മന്ത്രിയെയും അങ്ങനെ ഒക്കെ തന്നെ പലരെയും ഈ കാര്യം നമ്മൾ കൺവിൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും
ഇതൊരാവശ്യകതയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലോക്കൽ ലോയേഴ്സിൻ്റെ സാമീപ്യം, അവരുടെ സഹകരണം വളരെ കൃത്യമായി ഈ വക കാര്യങ്ങളിൽ നമുക്ക് ആവശ്യമായി വരും. അതിന് വേണ്ടത് കൃത്യമായിട്ടുള്ള ഫണ്ട് അലോക്കേഷനാണ്. എന്തായാലും ശ്രീ രാജു എബ്രഹാമിൻ്റെ ചർച്ചയും ശ്രീ അഡ്വക്കേറ്റ് ബിനോയിയുടെ സജഷൻസും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവാസികളുടെ ഇനിയും വരാനിരിക്കുന്ന സജഷൻസും ഒക്കെ തന്നെ ഇത്തരം ചർച്ചകൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഊർജ്ജമായി NDVK മാറുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങളിൽ, പ്രവാസി പ്രശ്നങ്ങളാണ് ഞങ്ങളുടെയും പ്രശ്നം. അതുകൊണ്ട് ഇനിയും വരുന്ന ദിവസങ്ങളിലും തീർച്ചയായിട്ടും IWRC ഹെൽപ്പും ഇന്ത്യൻ എംബസിയുടെ ഹെൽപ്പും, അങ്ങനെ കേരളത്തിലെ പ്രവാസികളെ സ്നേഹിക്കുന്ന മുഴുവൻ MLA മാരുടെയും മന്ത്രിമാരുടെയും സഹായത്തോടുകൂടെ ഈ മരുന്നിൻ്റെ പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണാൻ നമുക്ക് കഴിയുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. എന്തായാലും സ്പെഷ്യൽ ലോ പോയിന്റ് വൈദ്യപ്പയുടെ സമയമായിരിക്കുന്നു. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, www.ntva.com എന്ന വെബ്സൈറ്റിൽ ഏതൊക്കെ മരുന്നുകളാണ് UAE ബാൻ ചെയ്തിട്ടുള്ളത് എന്ന് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ NTVയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ വിസിറ്റ് ചെയ്താലും ഏതൊക്കെ മരുന്നുകളാണ് UAE ബാൻ ചെയ്തിരിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കും. അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നിയമ കുരുക്കുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാധിക്കും. എന്തായാലും വരും ദിവസങ്ങളിലും ഇതിന്റെ ഫോളോ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ തുടരെ തുടരെ കൊണ്ടുവരുന്നതിൽ NTV സദാ ജാഗരൂകരായിരിക്കും. എപ്പോഴത്തെയും പോലെ പറയാനുള്ളതുപോലെ എല്ലാ തിങ്കളാഴ്ചയും നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി അഡ്വക്കേറ്റ് ബിനോയ് ശശി നമ്മോടൊപ്പം ഉണ്ടാവും. വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായതുകൊണ്ട് തന്നെ നിർത്തുന്നു. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി.